സാർ, ഒരു മിനിറ്റ് അക്കരെ വരെ പോണം, ഒന്ന് സഹായിക്കൂ. സൈക്കിളിൽ നിന്ന് ചാക്കിട്ട് താഴെ വീണുപോയി, അതൊന്ന് എടുത്തു വെക്കണം. എടോ നിക്ക്, ആ ലിവർ വലിച്ചു പിടിക്ക്. കാരിയറിന്റെ പുറത്തല്ലേ വെക്കേണ്ടത്? കാരിയറിന്റെ പുറത്ത് വെച്ചോ, പക്ഷെ ലിവർ പിടിച്ചു വലിക്ക്. ലിവറോ? അല്ല സാർ, കാരിയറിന്റെ പുറത്താ വെക്ക. ഓ, എവിടെ നിന്ന് വന്ന് നിങ്ങള്? താഴെ വെക്ക്, ഇങ്ങോട്ട് മാറി നിക്ക്, പിടിക്കേ. എന്താണോ മിഴിച്ച് നോക്കുന്നേ, അങ്ങോട്ട് വെക്ക്. ഇതിന്റെ പേരാ ലിവർ എന്ന്. ഓഹോ, ഇതിൽ എങ്ങനെയാ വെക്കുന്നത് നോക്കി. ഇപ്പൊ കണ്ടില്ലേ, ഇതിൽ എന്ത് വെച്ച് വലിച്ചു വിട്ടാലും അത് പിടിച്ചിരുന്നോളൂ. ഇത് ഇത്രയും നാൾ ഉപയോഗിക്കാത്തത് കൊണ്ട് സ്പ്രിങ്ങിന്റെ അവിടെ എവിടെയൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. ഇന്നലെ അയാൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, സൈക്കിള് വാങ്ങിയിട്ട് 3 മാസമായി, എന്നാ കാരിയർ കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടെന്ന് അറിയാതെ പോയല്ലോ. ഞാനൊരു മഠേൻ, മണ്ടൻ മണ്ടൻ. എന്തായാലും ഇത് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ദേ, ഇങ്ങ് കൊണ്ടുവാ. മോക്കേ, അച്ഛന്റെ കൂടെ സൈക്കിളിൽ പോവാട്ടോ. ഇങ്ങോട്ട് ഇവിടെ വഴി. നിക്ക് നിക്ക് നിക്ക്. എന്ത് ചെയ്താലും ബുദ്ധിയില്ലാതെ ചെയ്യും, ആലോചിച്ച് സാമർത്ഥ്യത്തോടെ ചെയ്യണം. ഇതൊന്ന് പിടിക്കേ. എന്തൊരു വെയിലാ, ഇതാണെങ്കി ഇരുമ്പും. കൊച്ചിന് പൊള്ളൂല്ലേ. ആ, ഇനി ഇവിടെ ഇരുന്ന്. മോളെ, എന്റെ സുന്ദരി കുട്ടിയല്ലേ നീ. എപ്പോഴും നീ കാരിയറിന്റെ മോളിൽ നിന്ന് താഴെ വീഴാറല്ലേ പതിവ്. എന്നാ ഇനി നീ വീഴില്ല മോളെ, അച്ഛൻ അതിനൊരു സൂത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ കണ്ടതാ. ഈ പണ്ടാരപ്പെട്ട് ഗ്രാമത്തിൽ ഇദ്ദേഹം മാത്രമല്ല ഇങ്ങനെ, ഏകദേശം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ. കാരണം ഇവരാരുമല്ല, അവരുടെ സാഹചര്യം അതാ. പച്ചപ്പട്ടു വിരിച്ച മലനിരകൾക്കിടയിലെ സുന്ദരമായൊരു ഗ്രാമമാണിത്. എന്നാലും ഇങ്ങോട്ട് ആരും പെൺമക്കളെ കെട്ടിച്ചുവിടാറില്ല. എല്ലാ നാട്ടിലും വെള്ളമില്ല എന്നുള്ള പ്രശ്നമാണ്. എന്നാൽ പണ്ടാരപ്പെട്ടിയെ സംബന്ധിച്ചിടത്തോളം 4 ചുറ്റും വെള്ളമാണ്, അതാണ് ഇവിടുത്തെ പ്രശ്നവും. അല്ല, എല്ലാം ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ശരിയാവില്ലല്ലോ. ടൈറ്റിൽ തൊട്ട് നമുക്ക് വിഷ്വൽ കാണാം. മലയാളത്തിൽ എന്താ അർത്ഥം? അത് മോഹൻലാലിന്റെ ഡബിൾസ് എന്ന് പറഞ്ഞൊരു പടം വന്നില്ലേ, അതിന്റെ ഇംഗ്ലീഷ്. നമ്മുടെ ഗ്രാമത്തിലുള്ളവരെല്ലാം ശ്രദ്ധിച്ചു കേട്ടോളൂ, ഇംഗ്ലീഷ് പടായി പോയതുകൊണ്ട് കഥ മനസ്സിലാവില്ലെന്ന് ആർക്കും പരാതി വേണ്ട. പാർട്ട്ണർക്ക് പഠിപ്പുള്ളതുകൊണ്ട് എല്ലാവർക്കും കഥ പറഞ്ഞുതരും. നമ്മുടെ നദിയാ മൊയ്തുവിന്റെയും മമ്മൂട്ടിയുടെയും പടമില്ലേ ഡബിൾസ്, അതുപോലെ ആങ്ങളുടെയും പെങ്ങളുടെയും കഥയത്. മോഹൻലാല്, സിൽക്ക്, സ്മിത. ഓഹോ, അവിടെ അഭിനയിക്കാൻ പോയതുകൊണ്ടായിരിക്കും അല്ലേ ഇപ്പൊ ഇവിടുത്തെ പടത്തിലൊന്നും കാണാത്തത്. അല്ല ചേട്ടാ, ഇവരാരാ ഈ സിനിമയില്? ഇവർ രണ്ടാളുമാണ് സുഹൃത്തുക്കള്, ആങ്ങളെയും പെങ്ങളും. ഓ, എല്ലാവർക്കും മനസ്സിലായോ, ഇവരാണ് ആങ്ങളെയും പെങ്ങളായിട്ട് അഭിനയിക്കുന്നത്. അതായത് ബാലന്റെ മേലെ രാജുവും രാധയും പോലെ. ഓ, അത് ശരി. അല്ലപ്പൊ ഈ സിനിമയില് വില്ലൻ വരുന്നത് എപ്പോഴാ? അയ്യയ്യേ, ഇത് മലയാളത്തിലെ വില്ലനെ പോലെ ഒന്നല്ല. ഇയാളുടെ ഒന്ന് ആക്ടിങ് ശരിയല്ല. അല്ല പീതാംബര, ഓ, ആങ്ങളെയും പെങ്ങളും ആണെന്നല്ലേ പറഞ്ഞേ, രണ്ടുപേരുടെ ആട്ടം കണ്ടില്ലേ? എന്തൊരു ചോദ്യം, വിദേശത്തേക്ക് സാധാരണ കാണുന്നതല്ലേ. അവരുടെ നമ്മുടെയൊക്കെ സംസ്കാരം വേറെ വേറെ. അല്ല പീതാംബര, എന്താ ആങ്ങളെയും പെങ്ങളും ചേർന്ന് ആടിപ്പാടുന്നൊക്കെ നമുക്ക് വിശ്വസിക്കാം. ആങ്ങളെയും പെങ്ങളും ചേർന്ന് ചുണ്ടോട് ചുണ്ട് ചേർത്ത് ഉമ്മ കൊടുക്കുന്നു. കുറച്ചും ഞാൻ പറഞ്ഞല്ലേ അവരുടെ സംസ്കാരം വേറെ. Bye.
അവരെന്താ അതിനകത്ത് കിടന്ന് ഉറങ്ങിപ്പോയോ? അതുപോട്ടെ, ചുണ്ടോട് ചുണ്ടിൽ ഉമ്മ കൊടുക്കുന്നത് അതും പോട്ടെ. ഈ കാറിനകത്ത എല്ലാം നടക്കുന്നത്. വിദേശത്തൊക്കെ ആങ്ങളും പെങ്ങളും കൂടി ഇങ്ങനൊക്കെ ചെയ്താ കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും വേറെ എന്താ ചെയ്യാനുള്ളത്? പച്ചക്കള്ളം പരമാർത്ഥമാണെന്ന് ആരെയും വിശ്വസിപ്പിക്കുന്ന രീതിയിൽ നുണക്രത ഉണ്ടാക്കി അണ്ണാക്കിലേക്ക് തള്ളിക്കേറ്റാനായിട്ട് ഏട്ടനെ പോലെ മിടുക്കനായ വേറെ ആരും ഇവിടെ ഉണ്ടാവില്ലേ? ഇനിയെങ്കിലും സത്യം പറയാം, ഇത് ആങ്ങളെയും പെങ്ങളാണോ? അല്ലടാ, മുഖച്ചായ ഒരേപോലെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഏട്ടാ, എന്താ പടം കഴിഞ്ഞ് നമ്മുടെ ആളുകളൊക്കെ പുറത്തു വന്നിട്ട് കഥ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയ അതോടുകൂടി നമ്മുടെ രണ്ടുപേരുടെയും കാര്യം കട്ടപ്പോകേ? അല്ല, നമ്മളെന്തിനാ പടം തീരുന്നത് വരെ ഇവിടെ ഇരിക്കുന്നത്? ടൗണിലെ ഹോട്ടലിൽ പോയി നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ഇവരെല്ലാം ആറ് കടന്ന് അങ്ങനെ പോയതിനു ശേഷം നമുക്ക് പോകാം. എന്താ എനിക്ക് നമ്മളിപ്പോ കണ്ടിട്ട് വന്ന ഇംഗ്ലീഷ് പടമില്ല ടൈറ്റാനിക്, അതിലെ നായകനും നായികയും പരസ്പരം പ്രേമിക്കുക, അതുകൊണ്ടാണ് അവർ കപ്പലിന്റെ മുകളിൽ കയറി ഇങ്ങനെ പോസ് ചെയ്തത്. പക്ഷെ അതും പറഞ്ഞ് നമ്മുടെ നാട്ടിലെ ആളുകൾ എന്തിനാ ഇങ്ങനെ കുരിച്ചു പോലെ നിൽക്കുന്നതെന്ന് എനിക്കറിയാത്തത്. ആ സമയത്ത് നമ്മുടെ കൂടെ വന്നവരൊക്കെ എന്നെ ചുറ്റിയിരുന്നിട്ട് എന്തിനാ അവര് കപ്പലിന്റെ മുകളിൽ കയറി കൈ നിർത്തി വെച്ച് പോകുന്നത് എന്നവരെന്നോട് ചോദിച്ചു. എനിക്ക് എന്തു പറയണമെന്ന് അറിഞ്ഞില്ല. രാത്രി നേരത്ത് നല്ല മഞ്ഞ് പെയ്യുമ്പോ ഉടുപ്പൊന്നും ഇല്ലാതെ പോകുന്നത് ഹാർട്ട്, കിഡ്നി, ലിവർ ഇതിനൊക്കെ വളരെ നല്ലതാന്ന് പറഞ്ഞു. പാവങ്ങള് അത് വിശ്വസിച്ചോണ്ടാണ് പോകുന്നത്. എന്തോ ഞാനൊരു കാര്യം പറഞ്ഞ, നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത്, എന്റെ മനസ്സിൽ തോന്നിയത് പറയട്ടെ. നമ്മള് കണ്ട പടത്തിലെ ആ ചെറുക്കനും പെണ്ണും എന്തിനാ ഇങ്ങനെ നിക്കുന്നേന്ന് അറിയില്ല. എന്റെ പീതാംബരൻ ഹാർട്ടിന് നല്ലതാ ലിവറിന് നല്ലതാ എന്നൊക്കെ അടിച്ചു വിട്ടേ, അതൊക്കെ പുഴുവാണെന്ന് തെളിഞ്ഞ ഒരിക്കലും പിന്നെ പീതാംബരൻ പറയുന്നത് നമ്മൾ വിശ്വസിക്കരുത്. വേറെ പണി നമുക്ക് കൊടുക്കാം. എന്തിനാ എപ്പോ നോക്കിയാലും നിങ്ങൾ ഇങ്ങനെ മോന്റെ പരക്കിട്ട് കൊട്ടുന്നത്? എടി, ഇവർ അഞ്ചു വയസ്സ് കഴിയാൻ പോവല്ലേ, ഇതുവരെ പാല് കൂടി മാറിയിട്ടില്ല. ഇത് മാറ്റാൻ വേണ്ടി നിനക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പാടില്ലേ? അയ്യോ, ഞാൻ എത്രയോ കൈപ്പുള്ള മരുന്നുകളൊക്കെ പുരട്ടി നോക്കിയതാ, അവന് ഇതില്ലാതെ പറ്റുന്നില്ല. പിന്നെ കൊഞ്ചണോ നിന്നെ? അങ്ങനെയാണെങ്കിൽ അച്ഛനും ഞാൻ എന്താ ചെയ്യേണ്ടത്? അമ്മയല്ലേ എപ്പോഴും പാലെടുത്ത് ഗ്ലാസ്സിൽ ഒഴിച്ച് അച്ഛന് തരുന്നത്? ദിവസവും വാങ്ങി കുടിക്കാറില്ലേ? ശരി മോനെ, പോയി കളിച്ചു ചെല്. അവന്റെ കാര്യം പോട്ടെ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ഈ വേഷം എടുത്തോണ്ട് വരാൻ തെ പോയി ഇരിക്കരുതെന്ന്. മര്യാദക്കുള്ള തുണി എടുത്തോണ്ട് വേണം വീട്ടിലിരിക്കാൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ നീ? ഇങ്ങനത്തെ വേഷം ധരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണെന്ന് കല്യാണത്തിന് മുമ്പ് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? അത് എനിക്ക് മാത്രം കാണണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ പറഞ്ഞതാ. ഇപ്പൊ നാട് മൊത്തം കണ്ടോണ്ടിരിക്കല്ലേ, എങ്ങനാ മനുഷ്യൻ സഹിക്കുന്നു? ചേട്ടാ, അയ്യോ ദേ പ്രേതം, 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 നിർത്തണം, നിർത്തണ്ട, വണ്ടി തിരിക്കി, വണ്ടി തിരിക്കി, പോലും വേണ്ട, വണ്ടി വിട്ടു പോട്ടെ. അത് പിന്നെ സംസാരിച്ചു വന്നത് കൊണ്ട് നിന്നെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ശരി,
ഞാൻ പറമ്പിൽ പോയി എന്റെ പണിയെല്ലാം തീർക്കട്ടെ. നിങ്ങൾ സംസാരിച്ചിട്ട് വാ. നിക്ക് പിതാമ്പരേട്ട, എനിക്ക് നിങ്ങളോടും കൂടി സംസാരിക്കേണ്ടത്. ഓ, നിങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാനുണ്ടല്ലേ. അപ്പൊ ഞാൻ പറമ്പിലേക്ക് പോയി ഒന്ന് ചുറ്റി എന്താ തമാശ വിളിക്ക. ചേട്ടാ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് തങ്കമണി ചേച്ചി എത്ര മാസം കഴിഞ്ഞാ ഛർദ്ദിച്ചത്? അത് എനിക്കൊരു മകനുണ്ടല്ലോ, പിന്നെ എന്തിനാ ചോദിക്കുന്നത്? കാര്യമുണ്ട്, മറുപടി പറ. ഒന്നര മാസത്തിനുള്ളിൽ ഛർദ്ദിച്ചില്ലേ ചേച്ചി? കല്യാണത്തിന് മുമ്പ് ഞങ്ങൾക്കിടയില് ചെറിയ രീതിയിലുള്ള തെറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാ ഒരു ദിവസം എനിക്ക് കണ്ട്രോൾ വിട്ട അവസ്ഥയില് ഞങ്ങൾക്കിടയില് വലിയൊരു തെറ്റ് സംഭവിച്ചു പോയി. ആ ചേട്ടൻ വളരെ വേഗത്തിൽ കാര്യങ്ങളൊക്കെ നടത്തി. ഇവിടെ ഒരാള് മധ്യവയസ്കനായി, ഞാന് മുതുകളവേ ആയിക്കൊണ്ടിരിക്ക. എനിക്ക് അച്ഛനില്ല, അച്ഛന്റെ സ്ഥാനത്ത് നിങ്ങളാണ് ഉള്ളത്. ഇതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങേര് കല്യാണം നാളെ ആക്കാം മറ്റന്നാളാക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുക. കാര്യം മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ. അയ്യോ മോളെ, ഇപ്പോ വരുന്ന വഴി കൂടി ഞാൻ കൊച്ചുകുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു കൊടുത്തതാ? എപ്പോ വന്നോണ്ടിരിക്കുമ്പോ പറഞ്ഞ നീ മറന്നോ? എടാ, കല്യാണം നടക്കാത്ത സങ്കടത്തിൽ രുക്കു, ഒരു പെൻസില് പോലെ മെലിഞ്ഞു പോയെന്ന്. ഏത്? ഇതാണോ പെൻസില് പോലെ? നീ മിണ്ടാതിരിക്കെ. കല്യാണം കഴിഞ്ഞുള്ള ജീവിതം എന്ന് പറഞ്ഞാല് എത്ര സുഖമുള്ള കാര്യമാണ്. അവരോട് വിശദമായിട്ട് ഞാൻ ഒരു സിനിമാ കഥ പോലെ പറഞ്ഞു കൊടുത്തതാ, എല്ലാം രസിച്ച് കേട്ടോണ്ടിരുന്നതാ. എന്നിട്ട് എന്തിനാ ഇവൻ കല്യാണം നീട്ടിക്കൊണ്ടുപോകുന്നെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അവന്റെ അച്ഛന്റെ കാര്യത്തിലുള്ള പേടി കൊണ്ടായിരിക്കും. അച്ഛൻ ആ മുഴുക്കുടിയൻ, അങ്ങേര് കുടിച്ചു കുടിച്ച് സ്വയം നശിക്കുന്നത് പോരാഞ്ഞിട്ട് ഞങ്ങളുടെ കല്യാണം നടത്തുന്നതിന് ഇടങ്കോലിട്ടോണ്ടിരിക്കുക. വരുന്ന കണ്ടില്ലേ, പല നടത്തുന്ന കുടികളും ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ അടുത്തോ. നമ്മുടെ പ്രിയപ്പെട്ട കുൽത്തരണിങ്കിൽ വിജയിപ്പിക്കണമെന്ന് ഞാൻ താഴ്മയെ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. My dear ladies and gentlemen, I'm very happy visit this village of പണ്ടാരപ്പെട്ടി. ഹിന്ദി വേണ്ട, ഹിന്ദി വേണ്ട, ഹിന്ദി വേണ്ട, ഹിന്ദി വേണ്ട. അവനെ മുണ്ടാരിയതേ അല്ല മൂപ്പ, അയാൾ ഇംഗ്ലീഷിലല്ലേ സംസാരിക്കുന്നത്? സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളാണ് ഈ നാട്ടുകൂട്ടം വിളിച്ചു കൂട്ടിയത്. അപ്പൊ പ്രശ്നം ഗുരുതരം തന്നെയാ. വാടാ മക്കളെ, വന്ന് പറ. ഇവർക്കെന്താ? എനിക്കൊന്നും അറിയില്ല. നമ്മുടെ നാടിന് ചുറ്റും 10-12 ഗ്രാമങ്ങളാ ഉള്ളത്. എല്ലാ ഗ്രാമത്തിലൂടെയും നദികൾ ഒഴുകുന്നുണ്ട്. ഇതുവരെയും അക്കരെ പോയിട്ട് വരാൻ തോണി ആശ്രയിക്കാന്നല്ലാതെ വേറൊരു വഴിയില്ല. പാലം ഈ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ നാട്ടില് സ്കൂളില്ല, ആശുപത്രി ഇല്ല, യാത്രാ സൗകര്യങ്ങൾക്കുള്ള നല്ല റോഡുകൾ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഈ നാട്ടില് വ്യവസായവും ഇല്ല. ഇവിടെ സ്കൂൾ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടാൻ പോലും മാർഗമില്ല. ഇവിടെ നല്ലൊരു ആശുപത്രി ഇല്ലാത്തതുകൊണ്ട് എത്ര ജീവനെ പൊലിയുന്നത്. എപ്പോഴും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഒക്കെ വന്ന് എത്ര പേരെ ഇവിടെ കാണാതെ പോകുന്നത്. നമ്മുടെ നാട്ടിലിപ്പോ ഇലക്ഷൻ വന്നിരിക്കുക. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ ഈ സന്ദർഭം മുതലെടുക്കുക വേണ്ടത്. ഓരോരുത്തരും ചെയ്യുമെന്ന് കരുതി എത്രയോ രാഷ്ട്രീയക്കാരെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് നിയമസഭയിലേക്ക് പറഞ്ഞു വിട്ടു. ഇലക്ഷന്റെ സമയത്ത് തീർച്ചയായിട്ടും പാലം കെട്ടിത്തരാന്ന് പറയും. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ കാണാനേ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ പ്രാവശ്യം നമുക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ തന്നെ ആരെങ്കിലും നിർത്തി നമ്മൾ വോട്ട് ചെയ്ത് അയാളെ ജയിപ്പിക്കണം. ഇവിടുത്തെ മൊത്തം കണക്കെടുത്ത് നോക്കിയാൽ നമ്മുടെ 10-12 ഗ്രാമങ്ങൾക്കാ കൂടുതൽ മെജോറിറ്റി ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ആരെങ്കിലും ഒരാളെ നിർത്തി ജയിപ്പിച്ചാ അദ്ദേഹം നിയമസഭയിൽ പോയി നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവിടെ ഉന്നയിച്ച് പാലം കെട്ടാനുള്ള ഏർപ്പാടുണ്ടാക്കും. നിയമസഭയിലേക്കൊക്കെ പോണോന്ന് പറഞ്ഞാ നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം കില്ലാടികളല്ലേ? പീതാമ്പരേട്ടാ, നല്ല വിദ്യാഭ്യാസം ഉണ്ടാവുന്നതിനേക്കാൾ വലുത് 4 പേരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവുന്നതാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ നമ്മളെ പോലത്തെ പാവങ്ങളെ സഹായിക്കാൻ പറ്റൂ. ഉദാഹരണത്തിന് ഏട്ടന്റെ കാര്യം തന്നെ നോക്ക്. നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സിനൊന്നും കിട്ടാത്തത് കൊണ്ട് സ്കൂള് പോലും മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നില്ല. എന്നാൽ ഏട്ടൻ നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണമെന്നുള്ള ലക്ഷ്യത്തോടെ എന്നെ ടീച്ചറാക്കാൻ കഷ്ടപ്പെടുകയല്ലേ? അതുപോലെ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുന്നവനെയാണ് നമ്മുടെ നാടിന് വേണ്ടത്. അപ്പൊ നമ്മുടെ പീതാമ്പരേട്ടിന് തന്നെ ഈ പ്രാവശ്യം നമുക്ക് ഇലക്ഷനും നിർത്താം. ഇല്ല, എനിക്കത് ശരിയാവില്ല. എനിക്കും തോന്നി പഠിക്കാത്ത ആൾക്ക് പൊളിറ്റിക്സ് ശരിയാവില്ല. എന്ത് ശരിയാവില്ലെന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചോ? മിണ്ടാതിരിക്കൂ. ഏട്ടാ, നല്ല പോലെ ഒന്ന് മനസ്സിരുത്തി ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ അനീത്തി TTC പഠിക്കാൻ പോയതുകൊണ്ടാ ഇത്രയും നല്ല ഐഡിയ തലയിൽ ഉദിച്ചത്. ഇതേ അനീത്തിയെ TTC തന്നെ പഠിപ്പിക്കാൻ വിടണോന്ന് ഏട്ടന്റെ മനസ്സിലല്ലേ ആദ്യ ഐഡിയ ഉണ്ടായത്? വാസ്തവം നിങ്ങൾ തന്നെ ശരിയായ ആള്. ആ പറഞ്ഞത് ശരിയാ, നിങ്ങളാ നിക്കേണ്ടത്. മുഖ്യമന്ത്രി പീതാംബരൻ വിജയിക്കട്ടെ. ഇത് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രിയുടേതല്ല, ഗവർണർ പീതാംബരൻ വിജയിക്കട്ടെ. Thank you.
ഒരാള് വീടിന്റെ വാതിക്കൽ വന്ന് നിന്ന് ഞാൻ റെഡി നീ റെഡിയാണെന്ന് ഭർത്താവിനോട് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. ഞാൻ റെഡി നീ റെഡിയാന്ന് ഞാൻ തന്നെ നിന്റെ അടുത്ത് 1008 പ്രാവശ്യം ചോദിക്കാൻ വേണ്ടി പുറപ്പെട്ട് വേണ്ടെന്ന് വെച്ചതാ. ഏത് രാഷ്ട്രീയ നിന്റെ അടുത്ത് ധൈര്യത്തിൽ ഇത് ചോദിച്ചത്? നടക്ക്, അവനോട് ചോദിക്കട്ട, വിടരുത് അവനെ. എടോ മേസ്രി, താൻ എന്ത് ധൈര്യത്തിലാ എന്റെ ഭാര്യ അടുത്ത് വന്ന് ഞാൻ റെഡി നീ റെഡിയാണോ എന്ന് ചോദിച്ചത്? പോരാത്തതിന് ഭർത്താവിനോട് ചോദിച്ചിട്ട് പറയാനല്ലേ പറഞ്ഞത്? അയ്യോ, എന്നെ ദയവായി തെറ്റിദ്ധരിക്കല്ലേ. നിങ്ങൾ എന്നെ മേസ്ത്രീ എന്ന് വിളിക്കുന്നില്ലേ? ആ തൊഴിലിന്റെ ആവശ്യത്തിന് വേണ്ടിയാ ഞാൻ പറഞ്ഞത്. എന്താണോ തൊഴിലിന്റെ ആവശ്യത്തിന് ഞാൻ റെഡി നീ റെഡി എന്ന് ഒന്ന് മനസ്സിലാകുന്ന പക്ഷേ പറ. സാറേ, അന്ന് നാട്ടുകാരെല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായി ആവേശത്തോടെ പറഞ്ഞില്ലേ നിങ്ങൾ തന്നെ എം എൽ എ ആയിട്ട് ഇവിടെ മത്സരിക്കണമെന്ന്? അന്നേ ഞാൻ മനസ്സിലുറപ്പിച്ചതാ നിങ്ങൾ തീർച്ചയായും എം എൽ എ ആകുമെന്ന്. സാറേ, നമ്മുടെ നാട്ടിൽ പാലമില്ലാത്തതല്ലേ പ്രധാന പ്രശ്നം. നിങ്ങൾ എം എൽ എ ആയി ആ പാലം കിട്ടുന്ന കോൺട്രാക്ട് എനിക്ക് തന്നാൽ ഞാൻ ഒരു കളി കളിക്കും മാഷേ. അല്ല, അറിയാൻ വയ്യാനായിട്ട് ഞാൻ ചോദിക്കുക, മര്യാദക്ക് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചുമരിന് ചുണ്ടാൻ പഠിക്കാൻ എന്നല്ലാതെ നീ പാലം കെട്ടി കിഴിക്കുന്നു പറയുന്നുണ്ടല്ലോ, നീ കെട്ടുന്ന പാലത്തിലൂടെ ആൾക്കാർക്ക് നടക്കാൻ പറ്റുമോ? അല്ല സാറേ, ഈ പരുത്തി മരത്തിൽ നിന്ന് ആരെങ്കിലും സാരി പറിച്ച ചരിത്രമുണ്ടോ? അത് ശരി, അതിനുവേണ്ടി ചില കാര്യങ്ങൾ ചെയ്താലല്ലേ അത് സാരിയായിട്ട് മാറുന്നത്. അതുപോലെ എനിക്കും ഒരു സന്ദർഭം തന്നാലല്ലേ എന്റെ ഉള്ളിലുള്ള കഴിവിനെയൊക്കെ എനിക്കും പ്രകടിപ്പിക്കാൻ പറ്റൂ. ഞാൻ ആദ്യം എം എൽ എ ആട്ടെ, അതിനുശേഷം ആലോചിക്കാം. നിങ്ങൾ എം എൽ എ ആവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല, ഞാനും റെഡിയാ. നിങ്ങൾ റെഡി ആയ ഉടനെ ആളെ വിട്ടാൽ മതി, ഞാനിവിടെ കിടക്കാൻ അന്വേഷിച്ചോളാം. വരട്ടെ. തന്നോട് ഇനി പ്രത്യേകം പറയണോ? ഒന്ന് നിർത്ത്. എന്താ നിങ്ങളോട് ചെയ്തോണ്ടിരിക്കുന്നത്? പട്ടാ പകല് ഒരു പേടി പോലും ഇല്ലാതെ. ഞങ്ങളുടെ നാട്ടിൽ പോലീസ് സ്റ്റേഷൻ ഒന്നും ഇല്ലായിരിക്കാം, പക്ഷെ ചോദിക്കാനും പറയാനും നല്ല അസല ആമ്പിള്ളേരുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് കൈക്കൂലി കൊടുക്കുന്ന തെറ്റാണെന്ന് ടിവിയിലും പേപ്പറിലും വെണ്ടക്കാക്ഷരത്തിലും കാണുന്നില്ലേ? ഇത്രയൊക്കെ അറിഞ്ഞിട്ടും എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഈ കാട്ടി കൂട്ടുന്നത്? ഇത് നോക്ക്, നിങ്ങൾക്കോ കൊടുക്കാൻ പറ്റുന്നില്ലേ, അത് പോട്ടെ. എന്നാ മറ്റുള്ളവർ കൊടുക്കുന്നത് തടയാൻ ശ്രമിക്കുന്നില്ലേ, അത് മഹാപാപ. ഒരു വീട്ടിൽ വിളക്ക് കത്തിക്കാന്ന് വെച്ചാ എത്ര മംഗളകരമായ കാര്യമാ അത്. അതും ഞാൻ കൊടുത്ത നിലവിളക്കിലാ കത്തിക്കാൻ പറയുന്നത്. ആപശകനം പോലെ അതിന് തടസ്സം നിൽക്കല്ലേ. വെറുതെ കൈക്കൂലി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ വാങ്ങുന്ന ആൾക്കാരല്ല, കൊടുക്കുന്നവരാ. വാങ്ങുന്നത് ആരാ? ജനങ്ങള്. അതും ഒരു ഗതിയില്ലാത്ത പാവപ്പെട്ടവർ. ആ ജനങ്ങളെയാണോ നിങ്ങൾ കുറ്റം പറയുന്നത്? ജനങ്ങളെ കുറ്റം പറയരുത്. 5 വർഷമായിട്ട് ഈ ഭാഗത്തേക്കേ കണ്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോ എന്തെങ്കിലും സാധനം എടുത്തോണ്ട് ഇങ്ങോട്ട് വരും, വെറുതെ കൊടുക്കുമ്പോൾ വാങ്ങിക്കാതിരിക്കോ? എന്തിനാ ഇവന്മാരോട് വായിട്ടലിക്കുന്നേ? അക്കരെ പോയി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ ഇവന്മാരെ തൂക്കിയെടുത്ത് ലോക്കപ്പിൽ ഇട്ടോളും. പോലീസ് സ്റ്റേഷനിലേക്ക് പൊക്കോ. അവിടെ നിന്റെ പേരിൽ തന്നെ കഞ്ചാവ് കടത്തും ചാരായ കേസും ചാർജ് ചെയ്ത് നിക്ക് റെഡി ചകത്തി കിടത്തിക്കോളൂ അവര്. നമ്മൾ രാഷ്ട്രീയത്തിൽ പുതിയതാ, ഇവരെല്ലാം കൊറേ പഴം തിന്നിട്ട് കുരു തുപ്പിയവരാ. ഇവര് വിചാരിച്ച എന്ത് നടക്കും? നമ്മളാണ് സംയമനം. പീതാംബരാ, ഓണം വിഷു എന്നൊക്കെ പറഞ്ഞ എല്ലാ വർഷവും വരുന്ന ഉത്സവങ്ങളാ, എന്നാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ 5 വർഷത്തിലൊരിക്കൽ വരുന്ന ഉത്സവാ. ഇത് ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? എന്താ ഞാൻ പറഞ്ഞത്? വലിയ ചിഹ്നം, ആഴമുള്ള ചിഹ്നം, എല്ലാവർക്കും അറിയുന്ന ചിഹ്നം, എല്ലാവരുടെ വീട്ടിലുള്ള ചിഹ്നം, കണ്ടുപിടിക്കും. പഴഞ്ചൊല്ലി പറയേണ്ട സമയമാണ് ഇത്. എന്താന്ന് പറ? എന്ത് ചെയ്യാ നീ? ഇതാ കിണർ ചിഹ്നം. ആ, വെള്ളത്തിന്റെ അടയാളം. കേട്ടാ, ഇപ്പോഴത്തെ നമ്മുടെ ഗ്രാമത്തിന്റെ അവസ്ഥയില് വെള്ളം നല്ല ഒന്നാന്തരം ശകുനമാണ്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ എല്ലാവർക്കും ആവശ്യമുള്ള സാധനം ഈ വെള്ളം എന്ന് പറയുന്നത്. നമ്മുടെ കാര്യം എടുത്ത് നോക്ക്, 4 ചുറ്റും വെള്ളമല്ലേ ഉള്ളത്. ഒരു കാലത്ത് നമുക്ക് വെള്ളത്തിന് ഒരു പഞ്ഞം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കിണർ, വെള്ളം, അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പുള്ള ഒരു ചിഹ്നം. നിങ്ങൾ ആരാ? എന്ത് വേണം? നിങ്ങളല്ലേ സ്വതന്ത്ര സ്ഥാനാർത്ഥി പീതാംബരൻ? അതെ. ഞാൻ നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി വന്നു. അത് നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഗവൺമെന്റ് തന്നെ അയച്ചിരിക്ക. ഇനി മുതൽ എന്റെ 3 നേരത്തെ ഭക്ഷണം, താമസിക്കാൻ സ്ഥലം, കൂടാതെ ബാറ്റ, ഇതെല്ലാം നിങ്ങളാണ് ഏർപ്പാട് ചെയ്ത് തരേണ്ടത്. ഇലക്ഷൻ ഇനി എത്ര ദിവസമുണ്ട്? അതുവരെ ഞാൻ നിങ്ങൾക്ക് ചെലവിന് തരണമെന്ന് പറഞ്ഞാ വേണ്ട, എനിക്ക് നിങ്ങളുടെ സംരക്ഷണം വേണ്ട. അയ്യോ, അങ്ങനെ പറയില്ലേ. നീ ചുമ്മാതിരിക്ക, ഇത്രയും എന്നെ കൂടി ചെലവ് ചെയ്യാൻ പറ്റില്ല. എന്റെ ചേട്ടാ, ഇതൊക്കെ ഒരു ചെലവാണോ? ഇനി എന്തെല്ലാം ചെലവുകൾ വരാൻ കിടക്കുന്നു? നോട്ടീസ്, ബാനർ, പോസ്റ്റർ, കാറ്, പെട്രോൾ, സ്റ്റേജ്, ആളുകള്, ഇത്രയൊക്കെ ചെലവുണ്ടോ? എന്നാ ഞാൻ ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല, ഞാൻ പിന്നിരിക്കാൻ പോവാ. മുന്നോട്ട് വെച്ച കാലം ഒരിക്കലും പിന്നോട്ട് വെക്കരുത്. ഇങ്ങോട്ട് നോക്ക്, ഈ ചെലവുകളെല്ലാം വഹിക്കേണ്ടത് എന്റെ കടമയാ, ഞാൻ നോക്കിക്കൊള്ളാം. എല്ലാ ചെലവും നീ വഹിച്ചോളൂ, എനിക്ക് വിട്ടേക്കുന്നത്. സത്യമായിട്ടും? സത്യം. നീയാണ് ആത്മാർത്ഥ സുഹൃത്ത്.
കണ്ണാടി വെച്ച ആളെ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി എന്റെ ഭർത്താവാണ്. എനിക്കൊരു കൊച്ചു മോനുണ്ട്. വിവാഹത്തിനാണോ ബാച്ചിലറാണോ? ഭാര്യ എന്താ ചെയ്യുന്നേ? ഞാൻ ബാച്ചിലറാണ്. കണ്ടോ, രണ്ടും ഒന്നായി. കഴിക്കാനെടുക്കട്ടെ ഇപ്പൊ? പിന്നെ മതി. ഇപ്പോഴും ഞാൻ നിന്നോട് നിർബന്ധമായിട്ട് പറയല്ലേ. സാരമില്ല ചേട്ടാ, ചേട്ടന് വേണ്ടിട്ടല്ലോ പറയുന്നേ, എന്റെ കൂടപ്പിറപ്പിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. അതൊക്കെ ശരി തന്നെ. ഒരു സ്നേഹിതൻ എന്ന നിലയ്ക്കും ഒരു പാർട്ണർ എന്ന നിലയ്ക്കും ഒരു കടമയായി കണ്ട് ഈ ചെലവെല്ലാം ഞാൻ തന്നെ വഹിക്കണം. എന്താപ്പ ചെയ്യ, എന്റെ അച്ഛൻ പണ്ട് എന്നോട് പോലും ചോദിക്കാതെ തോട്ടം പണയം വെച്ചത്. ഇനി ആകപ്പാടുള്ളത് വീടാ, അതും പണയം വെക്കാൻ ഞാൻ ഒരുക്കുവാണ്. എന്നാലും അത് എളുപ്പം നടക്കും തോന്നില്ല. വേണ്ട ചേട്ടാ, അവരോടൊക്കെ കടം വാങ്ങിച്ചാ ചേട്ടൻ പലിശ കൊടുത്ത് മുടിയും. എനിക്കെല്ലാം എന്റെ ഏട്ടനാ. ഈ സന്ദർഭത്തിൽ എനിക്ക് ഏട്ടനെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആകാശം എനിക്കെന്തിനാ? ഇന്ന് തന്നെ ഞാൻ പൈസ എടുത്ത് തന്നേക്കാം. ആ പൈസ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ജയിപ്പിക്ക്. തീർച്ചയായും. എന്നാൽ നിന്റെ കല്യാണത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ച കാശെടുത്ത് ഇതുപോലെ ചെലവാക്കിയെന്ന് നിന്റെ ഏട്ടൻ അറിഞ്ഞാൽ ഒരു കാരണവശാൽ അത് സമ്മതിക്കും തോന്നില്ല. കാരണം സ്വന്തം മോനേക്കാൾ അവർക്ക് നിന്നെയാണ് ഇഷ്ടം. ആദ്യത്തെ മകളാട്ടാ നിന്നെ കരുതുന്നത്. എന്റെ മോന് വയറ് നിറഞ്ഞോ? ഇനി വായ തുടച്ചിട്ട് അപ്പുറത്ത് പോയി കളിച്ചോ. ശരി പോ. നേരം വെളുത്തില്ല അതിനു മുമ്പേ. ആഹാ സാറേ, മീന്റെ രുചിയാണോ അതോ തങ്കമണി ചേച്ചിയുടെ കൈപ്പുണ്യമാണോ എന്നറിയില്ല. നാട്ടിൽ പോയി സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പോലുള്ള അതേ പ്രതീതി. സൂപ്പറായിട്ട്. തങ്കമണി, എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ച അല്ലാതെ വേറെ ഒരു ദിവസം പോലും ഇറച്ചി മീൻ ഉണ്ടാക്കരുത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഇന്ന് ദിവസം ഏതാ? വെള്ളിയാഴ്ച. വെള്ളി എടോ, അറിയാടോ അറിഞ്ഞിട്ടാ ചോദിക്കുന്നത്. എന്താ പിതമ്പരട്ട, ആഹാരം വായിക്ക വിജയായിട്ട് കഴിക്കാനല്ലേ? ഇങ്ങേരിനി ഒരു 10 ദിവസം കൂടി ഇവിടെ ഉണ്ടാവും. അതിനിടയിൽ ഈ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ച നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതെ, എന്താന്ന് വെച്ചാ കഴിച്ചു. നാണിക്കൊന്നും വേണ്ട. എന്തിനാ അവരോട് നാണിക്കണ്ടെന്ന് പറയുന്നത്? അത് അന്യ നാട്ടിൽ നിന്ന് വന്നൊരു ചെറുപ്പക്കാരനായതുകൊണ്ടാ. ഇവൻ എന്റെ കുടുംബം മുടിക്കുന്നാ തോന്നുന്നത്. ഒരു ചുമരും വിട്ടുപോയേക്കരുത്. കേട്ട് കേട്ട്. നമസ്കാരം വാജേട്ടാ. ഇത് കണ്ടോ, പോസ്റ്റർ നോട്ടീസ്. നിങ്ങൾക്ക് വേണ്ടി എത്ര ബാനർ ഉണ്ടാക്കിയെന്നറിയോ? അത് മാത്രല്ല, ആളുകളൊക്കെ റെഡിയാണ്. ഓരോ ദിവസവും ഓരോ സ്ഥലത്താ മീറ്റിംഗ്. പ്രാസംഗികർക്കെല്ലാം അഡ്വാൻസ് മുൻകൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്? അല്ല, ഇതിനൊക്കെ ഒരുപാട് ചെലവായിട്ടുണ്ടാവില്ലേ? എങ്ങനെ? എന്താ ചേട്ടത്, ഒരു കാര്യമുണ്ട്, കൊടുക്കണം സഹായിക്കണം, ആ ഒരു മനസ്സ് മാത്രം മതി. അങ്ങനെയുള്ളവന് കല്ല് വെതച്ചാ പോലും നെല്ല് കൊയ്യാൻ പറ്റുന്ന അവസരം ദൈവമായിട്ട് ഉണ്ടാക്കി തരുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഏട്ടന്റെ ചെലവുകളെല്ലാം ഞാൻ തന്നെ വഹിച്ചോളാം. അതുകൊണ്ട് ഒരു വട്ടിപ്പലിശക്കാരനെടുത്ത് എന്റെ തോട്ടം ഞാൻ 100 to 10 പലിശയോ വെച്ചത്. ഇതൊക്കെ വലിയ പലിശയാണ് ഏട്ടാ. എന്റെ പാർട്ണറുടെ വിജയമാണ് എനിക്ക് വലുത്. 10% പലിശക്ക് പൈസ എടുത്ത് ഞാൻ വാരി വെത്ത. നീ എപ്പോഴാ വന്നത്? അതേടാ, നീ തോട്ടം പണയം വെച്ചിട്ട് 10% പണം വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, അപ്പോഴേ വന്നു. അല്ല, ഒന്നുമില്ല, ഇവിടെ പറഞ്ഞു ഒന്നും നീ വേറെ ആരുടെ പോയി പറയാ. അങ്ങനെ വന്നാൽ എങ്ങനെയാ? ഉപകാരം ചെയ്യുന്ന നിനക്ക് വേണമെങ്കിൽ ഇത് മറ്റാരോടും പറയാതിരിക്ക. എന്നാ ഉപകാരം സ്വീകരിക്കുന്ന ഞാൻ നിന്റെ ദാനധർമ്മം നാട് മുഴുവൻ പറയേണ്ടത് എന്റെ കടമയല്ലേ? എടോ നായരെ, എടോ, ഇന്നലെ എന്റെ ഭാര്യയുടെ അടുത്ത് താൻ എന്താ പറഞ്ഞത്? ഇലക്ഷനിൽ നിൽക്കാൻ ഒരുപാട് കാശ് ചെലവാകും, എന്തിനാ വിവരമില്ലാതെ ഭർത്താവിനെ കൊണ്ട് ഇത് സമ്മതിപ്പിച്ചത് എന്ന് നീ സ്കൂ ചെയ്തില്ലേ? ഇപ്പൊ കണ്ടില്ലേ, എന്റെ പാർട്ണർ എനിക്ക് വേണ്ടി സ്വന്തം തോട്ടം പണയപ്പെടുത്തി കാശ് വാങ്ങിച്ച്. സ്വന്തം തോട്ടം പണയം പറ്റുന്നു? എടാ സേതുരാമ, നേരത്തെ ഈ തോട്ടം നിന്റെ അച്ഛൻ ആർക്കോ പണയം വെച്ചതല്ലേ? പിന്നെ എങ്ങനെയാണോ വീണ്ടും അത് പണയം വെക്കുന്നേ? എന്താ പാർട്ണറെ? അതൊന്നുമില്ല ഏട്ടാ, അച്ഛൻ നേരത്തെ പണയം വെച്ചത് ഞാൻ പൈസ കൊടുത്തെടുപ്പിച്ചു, എന്നിട്ടിപ്പോ വീണ്ടും കൊണ്ടുപോയി അത് പണയം വെച്ചതാ. ആധാരം ഇപ്പൊ പണയം വെച്ചത് ഇലക്ഷന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാന്നുള്ളത് ഈ നായർക്കറിയില്ല. അതല്ല, ഞാനിപ്പോ വരുന്ന വഴിക്ക് കണ്ടു പലിശ കിട്ടാൻ വേണ്ടി നിന്റെ അച്ഛനെ ചന്ദ്രൻ മുതലാളി കുത്തിനു പിടിക്കുന്നത്. അയ്യോ, അത് പഴയ പലിശയ്ക്ക് വേണ്ടിട്ടാണോ നായരെ? ആറ്റിങ്കരയിലേക്ക് അർജന്റായിട്ട് പോകല്ലേ താൻ? വെറുതെ ഇവിടെ ഇങ്ങനെ നിന്ന് അത് പിടിച്ചു വെച്ച് അസുഖം ഉണ്ടാക്കരുത്. പാർട്ണർ പറഞ്ഞതുപോലെ ഒരു ആവശ്യമില്ലാതെ നിന്നെ വിളിച്ചത് ചോദിച്ചത്. പോയി കാര്യം സാധിക്കും. പോ. വന്നത് എനിക്ക് നിന്നുപോയി, സത്യം പറഞ്ഞ എനിക്ക് വീണ്ടും വരും. തന്നോടല്ലേ പോവാൻ പറഞ്ഞത്? വെള്ളത്തിനകത്ത് ശരിക്കും നോക്കിക്കോ, നമ്മുടെ സ്ഥാനാർത്ഥി അവതരിപ്പിക്കുന്ന ഷക്കീല പടം. അന്യായം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര അന്യായമാ. നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ഏപ്പടം കണ്ടോണ്ടിരിക്കുക. ഏതെങ്കിലും ഒരുത്തരെങ്കിലും എന്റെ ഇപ്പടം കാണാൻ വന്നോ? എങ്ങനെ വരുന്ന? ഈ പറയുന്നത് ആര് വരുന്ന?
ആളെ കൂട്ടാൻ വേണ്ടി പടം ഇടണമെന്നുള്ള ഐഡിയ പറഞ്ഞ ഞാൻ തന്നെയാണ്. നിങ്ങളെ തന്നെ കാസറ്റ് കടയിൽ കൊണ്ട് ഏതെല്ലാം പടങ്ങൾ ഞാൻ കാട്ടി തന്നിട്ടുണ്ട്. ഷക്കീല പടം, മലയത്തി പെണ്ണ്, പിന്നെ ട്യൂഷൻ ടീച്ചർ, അതും പോരാഞ്ഞിട്ട് കിന്നാരത്തുമ്പികൾ. ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോ ഇംഗ്ലീഷ് പടങ്ങൾ എടുത്ത് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ എന്താ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ ആർക്കും ഇംഗ്ലീഷ് അറിയില്ല എന്ന്. ഇതിലൊക്കെ എന്തറിയാനായിട്ടാ, ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിക്കൊള്ളില്ലേ. ഇതിനകത്തൊക്കെ ഇതൊക്കെ ഉണ്ടാവും, മനസ്സിനൊരു കുളിർമെങ്കിലും കിട്ടില്ലേ. ഇപ്പൊ അതും ഇതും ഒന്നും ഇല്ലാത്ത എന്ത് പടം ഇവിടെ ഇട്ടിരിക്കുന്നത്. ഈ ടിവിയിലേക്ക് നോക്ക്, ഇത് ആരാ കാണുന്നതെന്ന് ആര് സഹിക്കും. എന്റെ അമ്മേ, രസിച്ച് കേക്കുന്നുണ്ടല്ലേ, എന്നെ കൊണ്ടാവില്ല ഇതൊന്നും കേട്ടോണ്ട്. ഈ പടം കാണാൻ ഞാനില്ല, ഞാൻ ആളുകളുടെ ബാക്കിൽ എവിടെയെങ്കിലും പോയി നിന്നിട്ട് ഷക്കീല പടം ഒന്ന് കാണട്ടെ. ഏട്ടൻ എപ്പോഴാ നല്ല ബുദ്ധി തോന്നാന്ന് വെച്ചാ ഇത് ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് വരിക, അല്ലെങ്കിൽ ഇവിടെ തന്നെ കിടന്നങ്ങ് ഉറങ്ങിക്കോ. യമനും പോയോ? ദൈവമേ, നല്ല വിശപ്പുള്ള സമയത്ത് കൃത്യമായിട്ട് നീ വന്നല്ലോ. വാ ഇങ്ങോട്ട്. പോലീസുകാരൻ ചേട്ടാ, അമ്മ ചേട്ടന് മീൻ തന്നു വിട്ടതാ. പ്രഭാകര, പ്രഭാകര. നമസ്കാരം പ്രഭാകര, ഞാന് ഈ ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട് കിണർ ചിഹ്നത്തിൽ. വിശാലാക്ഷി, വിശാലാക്ഷി, ഒരു മിനിറ്റ്. അയലന്തര അകത്തേക്ക് പോയത്? അല്ല, അത് എനിക്ക് ആരുടെ എടുക്കാൻ വേണ്ടി ഭാര്യ വിളിക്കാൻ പോയതാ. എന്താ ഇത്, ഭാര്യയല്ലേ? വിളക്കെടുത്തോണ്ട് വരാൻ വിളിച്ചതാ. ഞാൻ തന്നെ എടുത്തു. നമ്മുടെ മറ്റേ സ്ഥാനാർത്ഥി സാമ്പശിവനില്ലേ, അയാൾക്ക് നിലവിളക്കാ ചിഹ്നം. പുള്ളി ഒരു നിലവിളക്ക് തന്നു. നിങ്ങളുടെ ചിഹ്നം കിണറാണല്ലോ, അതുകൊണ്ട് കിണറ് മുമ്പിൽ കുഴിക്കുന്നോ അതോ വീടിന്റെ പുറകെ കുഴിക്കുന്നോ? ഞാൻ ആളെയൊക്കെ ഏർപ്പാട് ചെയ്തിട്ട് വെട്ടാൻ ആരംഭിക്കുമ്പോഴേക്കും നീ അങ്ങോട്ട് വന്നാ മതി. എവിടെയാ വെട്ടുന്നത്? ഞങ്ങളുടെ വീട്ടിൽ നാലോട്ടം ഉണ്ട്, സത്യമായിട്ടും ആ നാലോട്ടം നിനക്ക്. അരിയുടെ വില പോലും അറിയാത്ത നീയൊക്കെ ഇനി രാഷ്ട്രീയത്തിൽ വന്നിട്ട് എന്തുണ്ടാക്കി തരുമെന്നാ വിശ്വസിക്കേണ്ടത്? ശരി ശരി, ഞങ്ങൾ നിർത്തിയതല്ലേ, വോട്ട് ചെയ്തേക്ക, പോ പോ. രാഷ്ട്രീയത്തില് ഇത്രയും വയസ്സായിട്ടുള്ള ഇവർക്കുള്ള അറിവ് പോലും എന്താടാ നമുക്കില്ലാതെ പോയത്? നമ്മക്കല്ല, നിങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പീതാംബരന്റെ 5 വയസ്സുള്ള മകൻ, സഹോദരിമാരെ, 5 വയസ്സുള്ള പയ്യൻ, അവനെ പഠിപ്പിക്കാൻ വന്ന ടീച്ചറിനോട് എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? പറയുവാൻ എനിക്ക് ലജ്ജയുണ്ട്. നീ ഒന്ന് പറ. ഊമ്പാ, ഊമ്പാ ചോദിച്ചു. അയ്യോ, അങ്ങനെ പറഞ്ഞ തെറിയാടാ. നീ ഒന്ന് വിശദമായിട്ട് പറ. അതെ, മൂപ്പ, മൂപ്പ എന്ന് പറഞ്ഞ മുലപ്പാൽ. അവൻ വെറുതെ അനാവശ്യം പറയുന്നത് കേട്ടില്ലേ, ഞാൻ പോയി അവിടെ സാമൂഹ്യ പാഠം എടുക്കാമെന്ന ടീച്ചറിനോട് അവൻ മുലപ്പാൽ ചോദിച്ചിരിക്കുകയാണ്. അവൻ പറയും, ടീച്ചറിന്റെ കാര്യത്തില് തെറ്റ് നടന്നത് സത്യം തന്നെയാ. എന്താ നടന്നത്? അത് എന്റെ മോൻ ഇനിയും പാൽ കൂടി വിട്ടിട്ടില്ല. എന്നാ ടീച്ചറിന്റെ കാര്യം ശരിക്കും അറിയില്ല. വേണ്ട വേണ്ടെന്ന് ഞാൻ കൊറേ പറഞ്ഞതാ, ഞാൻ നോക്കിക്കളാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. എന്തോ കശമിശം നടന്നു. അല്ല, ഈ സാധാരണ പിള്ളേര് 2.5 വയസ്സിലെ മുല കൂടി മാറുന്നതാണല്ലോ. നിങ്ങളുടെ കൊച്ചെന്താ 5.5 വയസ്സായിട്ട് നിർത്താത്തത്? അത് കറക്റ്റാ, എന്റെ ഭാര്യയും എന്തൊക്കെയോ പെരട്ടി നോക്കിയതാ. ഞാൻ രാത്രി അടുത്ത് കിടക്കുമ്പോ എനിക്ക് പോലും ശ്രദ്ധിക്കാൻ വരുന്നേ. എന്നാ ആ റാസ്കലിന് ഒരു പ്രശ്നവുമില്ല, ഇപ്പോഴും കുടിച്ചോണ്ടിരിക്കണവൻ. അല്ല, 5 വയസ്സായിട്ട് നിങ്ങളുടെ മോൻ പാല് കൂടി നിർത്തിയിട്ടില്ല, ചിലപ്പോ അത് അവന്റെ ശീലം കൊണ്ടായിരിക്കും. പക്ഷെ 5 വർഷമായിട്ട് എങ്ങനെ ഈ അത് എന്താ നീ പറയുന്നത്? കഷ്ടകാലം വന്ന് എല്ലാ വഴി അടയുമ്പോ ദൈവം ഏതെങ്കിലും ഒരു വഴി തുറന്നു വരുമെന്ന് പറയാറില്ലേ. അതുപോലെ സെക്സി ആയിട്ട് ഡ്രസ് ചെയ്ത് ഡാൻസ് ചെയ്യുന്നവരെ മദ്രാസിൽ നടക്കാൻ പോകുന്നു. എന്റെ മനസ്സ് പറയുന്നത് ദൈവം ഒന്ന് നേരിട്ടിറങ്ങി വന്ന് ഏട്ടന് വേണ്ടി സ്വർഗവാതിൽ തുറന്നു തരാൻ പോവാന്നാ. സത്യം പറഞ്ഞോടാ, സംശയമൊന്നും വേണ്ട, ദേ അങ്ങോട്ട് നോക്ക്. Thank you.
നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഏട്ടന്റെ നല്ല മനസ്സാന്ന് നന്നായിട്ട് അറിയാം. അവർക്ക് എന്താ വേണ്ടതെന്ന് അവർക്കറിയാം. അപ്പൊ പിന്നെ അവരുടെ വോട്ട് ഏട്ടനല്ലാതെ വേറെ ആർക്കാ ചെയ്യാ? അതല്ല പാർട്ട്ണറേ, എനിക്ക് തന്നെ വോട്ട് ചെയ്യുന്ന നല്ല വിശ്വാസമുണ്ട്. എന്നാ കറക്റ്റായിട്ട് എന്റെ പേര് നോക്കി, കറക്റ്റായിട്ട് എന്റെ ചിഹ്നത്തിൽ കുത്തി, അത് കറക്റ്റായിട്ട് മടക്കി, അത് കറക്റ്റായിട്ട് ആ പെട്ടിക്കാത്തിട്ടുണ്ടേ, അതിലെന്തെങ്കിലും കുഴപ്പം വരുമെന്നാ എന്റെ ഇപ്പോഴത്തെ പേടി. ചേട്ടാ, കാര്യം നമ്മുടെ നാട് അറിയപ്പെടുന്നത് പണ്ടാരപ്പെട്ടി എന്ന പേരിലാണെങ്കിലും ഈ നാട്ടിലെ ജനങ്ങളെ അങ്ങനെ കുറച്ച് കാണുന്നത് ശരിയല്ല. എന്തിന്, നമ്മുടെ പ്രസിഡന്റിനോട് എന്നെ ചോദിക്കാം. പ്രസിഡന്റെ ഒന്നും കൂടി വന്നേ. എന്താ സേതുരാമ, വോട്ടൊക്കെ നമ്മുടെ ഏട്ടൻ തന്നെയല്ലേ കുത്തിയത്? പിന്നെ ആദ്യം ആദ്യം കുത്തിയ ഓട്ടോ? അതേടാ സേതുരാമ, പാർട്ടിക്കാര് 10 രൂപ കൊണ്ടുള്ള 100 രൂപയുടെ മാല അനിക്കട്ടെ, പാവല്ലെന്ന് പറഞ്ഞ് രണ്ടാമത്തെ അവന് കുത്തി. അപ്പൊ അടുത്തത് പറഞ്ഞില്ലല്ലോ. ഇനി അടുത്തതുണ്ടോ? ഇന്നലെ ആ കൂക്കൂക്കു പാർട്ടിക്കാര് പ്രസിഡന്റിന്റെ കാലിൽ വീണ് കണ്ണീരൊഴിപ്പിച്ച് പറഞ്ഞതാ. അതുകൊണ്ട് അവർക്ക് ഒരു ഓട്ടം കൊടുത്തു. മൂന്നാമത്തെ വോട്ട് അവനാ കൊടുത്തത്. എന്നാ പിന്നെ ഞങ്ങളൊന്ന് പോയത്. പ്രസിഡന്റ്, ഈ അമേരിക്കയിലെ ഒബാമ എന്താണ്ട് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു പറഞ്ഞല്ലോ, അതിനെ പറ്റി എന്തെങ്കിലും പണ്ടാരപ്പെട്ടി തന്നെയാ. പണ്ടാരപ്പെട്ടി തന്നെയാ. എം എൽ എ നമസ്കാരം. നിങ്ങക്ക് സാറേ, ഉപേക്ഷ കാണിക്കാതെ ആ പാലം കിട്ടുന്ന കോൺട്രാക്ട് എനിക്ക് തന്നെ തരാം. എന്തിനാ പാലോ കോൺട്രാക്ടറൊക്കെ? അത് നീ ആർക്കാ വോട്ട് ചെയ്തെന്ന് പറ എന്റെ ഏട്ടൻ തന്നെയല്ലേ വോട്ട് ചെയ്തത്? എന്തൊരു ചോദ്യം, ഞാൻ ഇദ്ദേഹത്തിന് ആർക്കാ വോട്ട് ചെയ്യാ? സത്യം ചെയ്ത് പറ നമ്മുടെ ഗുരുവായൂരപ്പനാണ്. അങ്ങനെയൊന്നും വേണ്ട, കയ്യിലടിച്ച് സത്യം ചെയ്ത് പറ. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ചോദിക്കുന്നു എനിക്കറിയാം, അതുകൊണ്ട് ആ വോട്ട് കുത്തിയ കടലാസ് വേണ്ടി പോകുന്നത്. എങ്ങനെയുണ്ട്? കിണറ്റിൽ തന്നെയാ ചെയ്തിരിക്കുന്നത്. കിണറ്റിൽ തന്നെ കൊണ്ടക്കളഞ്ഞു.
കോൺട്രാക്ട് നിനക്ക് തന്നെ ഭദ്രമായിട്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ ആവശ്യം വരും ആവശ്യമുണ്ട് ഇതുകൊണ്ട് എന്താ കാര്യമുള്ളത് ഇതിന് ബുദ്ധി പ്രയോഗിക്കണം നിനക്കതില്ല വാ നമസ്കാരം പ്രധാന വാർത്തകൾ പണ്ടാരപ്പെട്ടി നിയോജക മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പീതാംബരൻ കാക്കാക്കാ കൂക്കൂക്കൂ എന്ന രണ്ട് പ്രമുഖ കക്ഷികളെയും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അതായത് രണ്ട് പ്രമുഖ കക്ഷികളുടെയും സ്ഥാനാർത്ഥികളുടെ ഡെപ്പോസിറ്റുകൾ നഷ്ടപ്പെടുത്തി സ്വന്തം നിയോജക മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയം കൈവരിച്ചിരിക്കുകയാണ് പീതാംബരൻ നിങ്ങൾ എല്ലാരും ഒരു കാര്യം മറന്നുപോയി എന്താ അവരുടെ നെറ്റിയില് വിജയതിലകം അണിയിച്ച് യാത്രയൊക്കെണ്ടായിരുന്നു എന്താ വിജയതിലകം അണിയിച്ചു വിടാൻ ഇവരെന്താ യുദ്ധഭൂമിയിലേക്കാണ് പോകുന്നത് ആ പറഞ്ഞ ശരിയല്ലേ യുദ്ധഭൂമി നിയമസഭ ഒന്നല്ലേ പിന്നെ അവിടെ തോക്കും പീരങ്കി ഉണ്ടാവില്ല എന്നാ മൈക്കും മേശം കസേരയും ഒക്കെ ആയുധമാക്കി നാക്ക് കടിച്ചു പിടിച്ച് മുണ്ടും പൊക്കി പിടിച്ച് മേശപ്പുറത്ത് കിടന്ന് ഓടാലോ നമ്മൾ ടി വി കണ്ടില്ലേ യുദ്ധഭൂമിയിൽ ഇനി രണ്ടുപേരും മല്ലയുദ്ധം നടത്തുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം നേതാവേ ഞങ്ങളുടെ നാട്ടിൽ നല്ലൊരു പാലം കെട്ടണം അതിന് അവിടെ തന്നെ അനുഗ്രഹിക്കണം ഞാൻ സംസാരിച്ചോളാം സംസാരിക്കാറിയില്ലേ നിങ്ങൾക്ക് സംസാരിക്കാൻ മാത്രമേ ഇങ്ങോട്ട് പറയുന്നത് ഹലോ ഞാൻ റിസപ്ഷനിൽ നിന്ന് ജയശങ്കർ ആണ് സാർ ആ ശരി പറഞ്ഞോളൂ അത് സാർ നിങ്ങളെ കാണാൻ വേണ്ടി കാക്കാക്ക പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് വന്നിട്ടുണ്ട് സാർ അത് ശരി എം എൽ എ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക ഒരു രണ്ട് മിനിറ്റ് നേരം അവരെ അവിടെ ഇരുത്തിയിട്ട് അതിനുശേഷം വിട്ടാ മതി ഞാൻ രാവിലെ തൊട്ട് റെഡി ആയിട്ടിരിക്കുക അതെ ഏട്ടാ നമ്മൾ ഇങ്ങോട്ട് പുറപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലൊരു മൂത്ത രാഷ്ട്രീയക്കാരുണ്ടല്ലോ നൈനാൻ അയാൾ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ എടുക്കരുത് അതിനു മുമ്പ് ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് തരണം സാറേ നമസ്കാരമുണ്ട് സുഖല്ലേ രാജപ്പ അയ്യോ സാറേ ഞാൻ ജയശങ്കറാ രാജപ്പൻ ആ ഹോട്ടലിലെ വീട്ടിലെല്ലാരോട് അന്വേഷണം പറയാനോട്ട് ഇങ്ങനെയൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ വന്നിട്ട് എല്ലാരും ചെയ്യുന്ന പോലെ ചെയ്യരുത് നമ്മൾ അന്വേഷിച്ച് ആരെങ്കിലും വന്നാൽ വാതുക്കെ പോയി നമസ്കാരം പറഞ്ഞ് അകത്തോട്ട് വിളിക്കണം അതാ മര്യാദ ഇതാണ് മുതിർന്നവർ നമ്മളെ പഠിപ്പിച്ചത് വാ അതെ പീതാംബരന്റെ രാഷ്ട്രീയത്തിൽ എന്റെ പോലെ അനുഭവം ഉണ്ടാവണമെന്നില്ല എന്നാലും എല്ലാ സ്ഥലത്തു നിന്ന് ജയിച്ചവരെക്കാളും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അധികം വോട്ട് വാങ്ങി ജയിച്ചെന്ന് പറഞ്ഞാ യഥാർത്ഥം ആ നാട്ടിൽ ഇദ്ദേഹത്തിന് നല്ല പേരും പ്രശസ്തി ഉണ്ടെന്നാ കണക്കാക്കേണ്ടത് അങ്ങനെയുള്ള ആളെ നമ്മൾ ബഹുമാനിക്കണ്ടേ പിന്നെ ഞാൻ സാറുമായിട്ട് അകത്ത് സംസാരിക്കാൻ പോവാ നിങ്ങൾ പുറത്ത് ശാന്തരായിരിക്കും ഞാൻ അകത്തു പോയ ശേഷം സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തകൻ ഗുണശേഖരൻ വിജയിക്കട്ടെ വിജയിക്കട്ടെ എന്നൊന്നും വിളിച്ച് പറഞ്ഞേക്കരുത് എനിക്കത് അത്ര ഇഷ്ടമല്ല സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തകൻ ഗുണശേഖരൻ സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തകൻ സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തകൻ ഗുണശേഖരൻ സത്യസന്ധനുണ്ട് ഇപ്പോഴല്ലേ അദ്ദേഹം ഒച്ച വെക്കരുന്ന് പറഞ്ഞിട്ട് പോയത് പറഞ്ഞെങ്കിൽ അതാണ് അതിന്റെ അർത്ഥം ഇങ്ങനെയാണോ ഇപ്പൊ സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തകൻ ഗുണശേഖരൻ കുറച്ചു മുമ്പിലേക്ക് കയറുന്നു എന്താ എന്തേ കാണിക്കുന്നത് ഇതെന്താ പത്തിന്റെ സൈസിൽ ഒരു ചെരുപ്പ് എണീക്ക് സർ എന്തിനാ എന്റെ കാലിൽ വീഴുന്നത് എല്ലാം എന്റെ സമയാ ഈ കാശ് പണം ബംഗ്ലാവ് എക്സെട്ര എക്സെട്ര ഇതെല്ലാം നിങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് മോളിൽ നിന്നൊരു തീരുമാനം എടുത്തിരിക്കുക ഇന്ന് നിങ്ങള് ഞങ്ങളുടെ കാക്കാക്ക പാർട്ടിക്ക് പിന്തുണ തരുമെന്നൊരു വാക്ക് പറഞ്ഞ എനിക്ക് വലിയൊരു സ്ഥാനം തരാന്ന് പറഞ്ഞിരിക്കുക ഇത് കണ്ടാ സാർ ഇതെന്റെ വിസിറ്റിംഗ് കാർഡാ ഇതിൽ കാണുന്ന ഫോൺ നമ്പറിൽ എന്നെ ഒന്ന് വിളിച്ചാൽ പെട്ടികളില്ലേ എവിടെയൊക്കെ കൊണ്ടു ഇറക്കണോ അവിടെയൊക്കെ കറക്റ്റ് ആയിട്ട് ഇറക്കി വെക്കണം ഇല്ല സർ
നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? അത് കണ്ടില്ലേ, നല്ല എൽഇഡി ബ്രെയിനാ. സാർ പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. അതെ, സാറിന്റെ പിന്തുണ നമുക്കാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് ഒരു മണിക്കുള്ളിൽ ഫോൺ ചെയ്യാന്നാ പറഞ്ഞത്. സഖാവ് ഗുണശേഖരൻ, ഗുണശേഖരൻ. സഖാവ് പീതാംബരൻ എന്ന് പറയടാ. സഖാവ് പീതാംബരൻ. എനിക്കൊന്നും മനസ്സിലായില്ല, നിനക്കെന്താ മനസ്സിലായത്? നാട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ ജോലിസരെ ഒന്ന് കണ്ടിരുന്നു. അങ്ങേര് പറഞ്ഞത് നമുക്ക് രണ്ടുപേർക്കും ശുക്രദശയാന്ന. ഓഹോ, അതിന്റെ ലക്ഷണങ്ങളാണ് അങ്ങേരിപ്പ ഭവ്യതയോടെ ഏട്ടന്റെ കാലിൽ വീണ് കെഞ്ചി കരഞ്ഞ് യാചിച്ചത്. പാർട്ണറെ, കാല് വാരുന്നവരും ഇങ്ങനെ ആദ്യം കുനിയും. എന്ത്, നമസ്കാരം. കൂക്കൂക്കൂ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഗജേന്ദ്രൻ അവർകൾ വന്നോണ്ടിരിക്കുകയാണ്. എടോ മീശേ, അയാൾ വന്നിട്ട് വിളിച്ചാ പോരെ. ഏട്ടാ, അകത്തേക്ക് പോയി. അയ്യോയ്യോ, വന്നോണ്ടിരിക്കുക, വന്നോണ്ടിരിക്കുക. വന്നു കഴിഞ്ഞു, നമസ്കാരം പറഞ്ഞാലും. ആദ്യം അങ്ങേരോട് തൊഴാൻ പറ. ഇങ്ങോട്ടാടാ. ഞാൻ അകത്ത് പോയി സാറുമായി സംസാരിച്ചിരിക്കുമ്പോ നിങ്ങൾ പുറത്തുനിന്ന്. അതൊക്കെ അവർക്ക് വിട്ടേക്ക്, അവര് ചെയ്തോളൂ. നിങ്ങൾ അകത്തേക്ക് പോകട്ടെ. ആ ശരി. സംസ്ഥാന പ്രസിഡന്റ് ഗജേന്ദ്രൻ സാർ, സംസ്ഥാന പ്രസിഡന്റ് സാർ. ഇദ്ദേഹമാണ് എം എൽ എ, എനിക്ക് ഇദ്ദേഹത്തോടാണ് സംസാരിക്കാനുള്ളത്. നീ ഒരു 10 മിനിറ്റ് പുറത്തേക്ക്. എന്താന്ന്? ഞാൻ പുറത്തു പോണോ? ഹലോ, ജീവിതത്തിൽ ഇന്ന് വരെ ഒരു നിമിഷം പോലും പരസ്പരം പിരിഞ്ഞിരിക്കാത്തവരാ ഞങ്ങൾ. അത് ശരിയാ. എന്നോട് പുറത്തു പോകാൻ പറയാൻ നിങ്ങൾ ആരാ? ഞാൻ പറയട്ടെ, എനിക്ക് എം എൽ എ ആയിട്ട് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സുറം സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത് ഒന്ന് പുറത്തു പോകാൻ. ഇതുവരെ ജീവിതത്തിൽ ഒരു കാര്യം ഏട്ടൻ എന്നോട് മറച്ചു വെച്ചിട്ടില്ല. ഞാനും അതുപോലെ തന്നെ ഏട്ടനോട്. എന്ത് പറയാനുണ്ടെങ്കിലും ദാ ഇവിടെ വെച്ച് പറഞ്ഞാ മതി. ഇവിടെ, ഇവിടെ. ശരി, 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് എങ്കിലും ഒന്ന് പുറത്തു വെക്കോ. ഏയ്, പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഒരു 2 മിനിറ്റ് എങ്കിലും. ഒരു കാരണവശാലും ഇല്ല. ദാ നോക്ക്, നിന്നോട് അവസാനമായി കേണ അപേക്ഷിക്കുക, ഒരേ ഒരു മിനിറ്റ് എങ്കിലും ഒന്ന് പുറത്തു വെക്കുവോ? പറ്റില്ല, പറ്റില്ല, പറ്റില്ല. അല്ല എം എൽ എ, ഒരു മിനിറ്റ് എങ്കിലും ഒന്ന് പുറത്തു വെക്കാൻ നിങ്ങൾക്കെങ്കിലും അവനോടൊന്ന് പറഞ്ഞൂടെ. അല്ല, ഇദ്ദേഹം ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നല്ലേ, അതുകൊണ്ട് ഒരു നിമിഷം നീ ഒന്ന് വെളിയിൽ. എന്താന്ന്? വെളിയിൽ പോണോ? അല്ലല്ല, എന്തായാലും അങ്ങനെ പറയുന്നത് ഞാൻ നിന്നോട് തീർച്ചയായും പറയും. അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോണോ അല്ലേ? ഞാൻ പോണോ അല്ലേ? ഞാൻ പോയേക്കാം, പൊയ്ക്കോളാം. ഞാൻ പുറത്തേക്ക് പോയിക്കോളാം. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെടുമ്പോ ആ നൈനാൻ ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞു. രാഷ്ട്രീയക്കാരെ കുടിച്ച വെള്ളത്തെ വിശ്വസിക്കാൻ പാടില്ല. അധികാരം കൈ കിട്ടിക്കഴിഞ്ഞാ നിന്നെ കണ്ടാ പോലും എവിടെയോ കണ്ട പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. അതിപ്പോ നിങ്ങൾ തെളിയിച്ചല്ലോ. സന്തോഷായി, ഞാൻ പോയേക്കാം. ഇവിടുന്ന് പുറത്തേക്കാക്കണ്ട, ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങി പോയിക്കോളാം. എന്ത് തെറ്റിദ്ധാരണ ഇതിലും വലുതായിട്ട്? കുറച്ചു മുമ്പ് കണ്ട ഏതോ ഒരുത്തിന് വേണ്ടിയിട്ട്, അല്ലല്ല, ഒരു മിനിറ്റ് മുമ്പ് കണ്ട ഇയാൾക്ക് വേണ്ടിയിട്ട് എന്നോട് ഏട്ടൻ വെളിയിൽ പോവാൻ പറഞ്ഞില്ലേ? ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്, നീ ക്ഷമിക്ക്. എന്തിനാ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് മാപ്പ് ചോദിക്കുന്നത്? നാട്ടിലെല്ലാവരും നമ്മുടെ അടുപ്പം കണ്ട് എന്തുമാത്രം അസൂയപ്പെട്ടിരുന്ന, എല്ലാം ഒരു നിമിഷം കൊണ്ട് തീർന്നില്ലേ? അല്ലടാ, ഞാൻ ആ അർത്ഥത്തിലല്ല, നീ കരയാതടാ. വേണ്ട വേണ്ട, ഞാൻ പോവാ, ഞാൻ പുറപ്പെടുക. കുറച്ചു മുമ്പ് നീ അല്ലേ പറഞ്ഞത് ശുക്രദശ ഉച്ചസ്ഥായി നിൽക്കുകയെന്ന്? ഏതോ കിളിജോത്സ്യം പറഞ്ഞു എന്നൊക്കെ. ആ, എനിക്കറിയില്ല എന്ത് ശുക്രൻ. എനിക്ക് ഈ ജ്യോതിഷത്തിൽ ഒരു വിശ്വാസവും ഇല്ല. ആ ജ്യോതിഷം പറഞ്ഞ എല്ലാം നോടയാ, ഞാൻ പോവാ. വേണ്ടടാ, എടാ, ഇത് ശുക്രനല്ല, ശനിയാ പിടിച്ചത്. അതുകൊണ്ട് നീ പോകാൻ ഒരുങ്ങുന്നത്. എന്നെ വിട്, എടാ, എടാ, നീ പോയാലുണ്ടല്ലോ. ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് അറിയില്ലട്ടോ. ഒന്ന് നിർത്ത്, നീ വെളി പോണ്ട. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിന്നോ. നിങ്ങളെ രണ്ടുപേരും നിർത്തിക്കൊണ്ട് ഞാൻ പറയാം. കേട്ടോ, പെട്ടിയോട് പോയി. എങ്ങോട്ടാ പോകുന്നത്? എന്തിനാ കഥവെല്ലാം പൂട്ടുന്നത്? ഇത് ഒറിജിനൽ തോക്കാണോ? പിന്നെ കളിത്തോക്കാന്ന് വിചാരിച്ചോ? അല്ല, ഇത് നിങ്ങൾക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ സംസാരിച്ചോളൂ, ഞാൻ പുറത്തു നിൽക്കാം. എടാ, അല്ല ഏട്ടാ, നീ ഇവിടെ നിൽക്ക്. അദ്ദേഹത്തിന് എം എൽ എയോടല്ലേ സംസാരിക്കേണ്ടത്? നിങ്ങൾ ഒരു മിനിറ്റോ 5 മിനിറ്റോ 10 മിനിറ്റോ നിങ്ങളുടെ ഇഷ്ടം പോലെ സംസാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞൊന്നും മനസ്സിൽ വെക്കണ്ട കേട്ടോ. ഞാൻ വെളിയിലേക്ക്. ഇത്ര നേരം പുറത്ത് പോകലെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി നീയല്ലേ ഇപ്പൊ ഇന്നലെ പെട്ടെന്ന് പോകുന്നത്? അദ്ദേഹത്തിന് ഏട്ടനോട് സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞില്ല. വേണ്ട, ഇപ്പൊ നീ ഇത് കണ്ടോണ്ടല്ലേ ഇവിടുന്ന് രക്ഷപ്പെടുന്നത്. വേണ്ട, നീ നിൽക്കണം ഇവിടെ. നോക്ക്, ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. നിങ്ങളുടെ പിന്തുണ എന്റെ പാർട്ടിക്ക് മാത്രമേ ഉണ്ടാകൂ. അയ്യോ, ഓരോരുത്തരും വന്ന് പിന്തുണയ്ക്കാൻ പറയുന്നല്ലോ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. എന്താ കളിയാക്ക, കാക്കാക്ക, കൂക്കൂക്കൂ, ഈ രണ്ട് പാർട്ടികൾക്കും ഈക്വൽ സീറ്റാ വന്നിരിക്കുന്നത്.
നിങ്ങൾ ആർക്ക് പിന്തുണ കൊടുക്കുന്നോ അവരായിരിക്കും അടുത്ത 5 വർഷം ഭരിക്കാൻ പോകുന്നത്. ഇതുകൊണ്ട് മാത്രമാ ഞങ്ങൾ രണ്ട് കൂട്ടരും നിങ്ങളോട് പിന്തുണ ചോദിക്കുന്നത്. ഏട്ടാ, കോർട്ടിലെ പന്ത് ഇപ്പൊ നമ്മുടെ കയ്യിലാ. ഇവിടുത്തെ ഭരണത്തിന്റെ താക്കോല് ഞങ്ങളുടെ കയ്യിലുള്ളത്. ഞാൻ നോക്ക്, വെറുതെ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ചോദിച്ചു വാങ്ങിക്കാം. എന്തിനാ വെറുതെ വരട്ടുന്നത്? ഞങ്ങൾ പിന്തുണച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങള് നിന്നെ കൊന്ന് കോടലി കൊണ്ട് വലിച്ചെറിഞ്ഞ് ബൈ-ഇലക്ഷൻ ഞങ്ങൾ ആവശ്യപ്പെടും. എടാ, ഷൂട്ട് ചെയ്യുന്ന പറയുന്നല്ലോ. എങ്ങനെ 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 ഏട്ടനെ ഷൂട്ട് ചെയ്താ ഞാനെന്താ നോക്കി നിൽക്കുന്നാണോ വിചാരം? നിന്നെ തന്നെയാണ് ആദ്യം കൊല്ലാൻ പോകുന്നേ, അതിനുശേഷം ഇവനെയും കൊല്ലും. നിങ്ങൾക്ക് 1 മണിക്കൂർ സമയം തരാം. അത്രയേ ഉള്ളൂ. ഞങ്ങളെ പിന്തുണയ്ക്കുന്നോ അതോ നിങ്ങൾക്ക് മരിക്കണോ, രണ്ടിലൊന്ന് തീരുമാനിച്ചോ. വിഷമിക്കാതിരിക്കെ, ചുമ്മാ അവന്മാരൊന്ന് വരട്ടി നോക്കുന്നതാ. ഈ ഹോട്ടലിന്റെ പുറത്ത് നിങ്ങൾക്ക് വേണ്ടി എല്ലാ ചാനലുകാരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ 24 മണിക്കൂറും നിങ്ങളെ മാത്രമേ അവർ കവർ ചെയ്യൂ. അതുകൊണ്ട് അവന്മാർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പത്രക്കാരെടുത്തിയെന്ന് എന്റെ ജീവൻ അപകടത്തിലാ, സംരക്ഷണം തരണമെന്ന് പറ. അത് ഗവൺമെന്റ് കണ്ടു മനസ്സിലാക്കി നിങ്ങളുടെ സംരക്ഷണത്തിന് കരിമ്പൂച്ചകളെ അയച്ചു. കരിമ്പൂച്ചയുള്ളോ? ജീവന്റെ ഭീഷണിയുടെ കാര്യമല്ലേ, ഒരു ആനപ്പട തന്നുകൂടെ? ദേ നോക്ക്, ആദ്യം പത്രക്കാരോട് പറ, അവര് സംരക്ഷണത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു തരും. ചെല്ല. ശരി, വരട്ടെ. ശരി, പോയിട്ട് വാ. അല്ല, ഒരു കാര്യം പറഞ്ഞോടെ, ഉപമുഖ്യമന്ത്രി സ്ഥാനം അതാര് നിങ്ങൾക്ക് തരുന്നോ അവർക്ക് പിന്തുണ നൽകാമെന്ന് പറഞ്ഞ് നിങ്ങൾ ഉറച്ചു നിന്നോ, അപ്പോഴേ നിങ്ങൾ രണ്ടുപേരും വിചാരിച്ച പോലെ നാടിന് നല്ലത് ചെയ്യാൻ പറ്റൂ. ഉപമുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി. പ്രധാന വാർത്തകൾ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പീതാംബരന്റെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പാർട്ടിക്കും സർക്കാർ ഉണ്ടാക്കുവാൻ കഴിയൂ എന്നുള്ള അവസ്ഥയിൽ കാക്കാക്ക കക്ഷിയുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിക്കുവാൻ തയ്യാറാണെന്നുള്ള കത്ത് ഇന്ന് അദ്ദേഹം ഗവർണർക്ക് കൈമാറിയിരിക്കുകയാണ്. നിങ്ങൾ അപ്പുറത്തിരിക്കും, എനിക്ക് ഇവിടെ ഇരിക്കണം. എന്തിന്? ഞാൻ ഉപമുഖ്യമന്ത്രിയാ. ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ അടുത്താ ഇരിക്കേണ്ടത്. അവിടെ പോയി ആ മൂലയിൽ എവിടെയെങ്കിലും കുത്തിയിരിക്കാൻ നോക്ക്. പോ, ശരിയാവില്ല. ഇദ്ദേഹം ആരാണെന്ന് വിചാരിച്ചേ? മാമംഗലം ശശി. സാറിന്റെ കയ്യിലെടുക്കുന്ന മോതിരത്തിന്റെ വലിപ്പം കണ്ടോ, അത് എത്ര ഫേമസ് ആണെന്നറിയോ? അത് എത്ര പേരുടെ മൂക്കെന്റെ പാലോടച്ചാന്നറിയാവോ? എന്റെ കൂടെ 50-60 MLA മാരുണ്ട്. നീ ഒറ്റ ഒരുത്തനായി ജയിച്ചു വന്നിട്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനം. ബഹുമാനപ്പെട്ട സ്പീക്കർ അദ്ദേഹം വരുന്നു. നിങ്ങൾ എന്തിനാ നിക്കുന്നേ? ഞാൻ ഉപമുഖ്യമന്ത്രിയാ. മുഖ്യമന്ത്രിയുടെ അടുത്ത് തന്നെ ഇരിക്കാൻ സമ്മതിക്കാതെ ഇയാള് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതെ, ഇരിക്കാൻ സ്ഥാനം കൊടുക്ക. ഇത് ഞങ്ങളുടെ കക്ഷിക്കുള്ള പ്രശ്നം. സ്പീക്കറായി പറയുന്നേ, ഇവിടെ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്, അതനുസരിച്ച് വേണം ഇവിടെ ഇരിക്കാൻ. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കുന്നതാണ്. നന്ദി. സഭാംഗങ്ങളെ, ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ പണ്ടാരപ്പെട്ടി ഗ്രാമത്തില് ഒരു പാലം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എത്രയും വേഗം ഒരു പാലം കെട്ടാനുള്ള ഏർപ്പാട് ചെയ്യണം. ഇരിക്കണോ? എന്തിനാ? ഏ, നിന്റെ ഒരു ഗ്രാമം മാത്രമല്ല കേരളത്തിലുള്ളത്, മനസ്സിലാക്കിയോ? അതറിയാ. എന്നാ, ഈ സ്റ്റേറ്റിൽ ഞങ്ങൾ ഒരു ഗ്രാമം മാത്രമാ വളരെ മോശപ്പെട്ട അവസ്ഥയിലുള്ളത്. അതുകൊണ്ടാണ് എന്റെ നാട്ടുകാര് ഏറ്റവും കൂടുതൽ വോട്ട് എനിക്ക് തന്ന് ഞങ്ങളുടെ നാട്ടിൽ ഒരു പാലം കെട്ടാൻ വേണ്ടി എന്നെ ഇങ്ങോട്ട് അയച്ചത്. പാലം പോയിട്ട് ഒരു കലിങ്ക് പോലും കെട്ടാൻ സമ്മതിക്കില്ല, മനസ്സിലായോ? എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യം എന്താ? ഞാൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ചോ? മുഖ്യമന്ത്രി നിങ്ങളിതെല്ലാം കണ്ടോണ്ട് നിൽക്കുകയാണോ? അവൻ എന്റെ പാർട്ടി അംഗ. പാർട്ടറെ, ഇന്നലെ നമ്മൾ പറഞ്ഞതിനൊക്കെ ശരി ശരി എന്ന് പറഞ്ഞ തലയാട്ടിയ ആളല്ല ഇയാള്? ഇപ്പൊ ഇതേ ആള് ഇവര് പറഞ്ഞതിനൊക്കെ ശരി ശരി എന്ന് പറഞ്ഞ തലയാട്ടുക. എന്താണ് മുഖ്യമന്ത്രിയോട് മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നത്? ഇടിച്ചു നിന്റെ കൂമ്പ് ഞാൻ വേണ്ടി പറഞ്ഞേക്കാം. കൂമ്പ് പാട്ട് വന്നു. നീ എന്താ എന്നെ പറ്റി വിചാരിച്ചത്? ഞാൻ മിണ്ടായിരിക്കുന്നുണ്ട്. നീ തലേക്കർ നിറങ്ങിയെടുക്കുന്നോ? ബഹളമുണ്ടാക്കരുത്, അവിടെ ഇരിക്കേ. എന്തിനാ ഇവരോടൊക്കെ സംസാരിച്ച് വെറുതെ സമയം കളയുന്നത്? ദേ ഇതാ ഖജനാവ് എവിടെയെന്ന് ചോദിച്ചിട്ട് പോയാ മൊത്തം കാശും വാരിക്കൊണ്ട് വാ. ബഹുമാനപ്പെട്ട സ്പീക്കർ സർ, ഈ കാശ് വെച്ചിരിക്കുന്ന ഖജനാവ് എവിടെയാന്ന് പറ? ഞാൻ കാശെടുത്ത് നാട്ടിലേക്ക് പോയിക്കോളാം. എന്തോന്ന്? ഖജനാവോ?
ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ, ആദ്യം ആ ഇരിക്കുന്നവനെ ഇവനെയും സഭയിൽ നിന്ന് പുറത്താക്കാൻ ഓർഡർ ഇടാൻ നോക്ക്. നിർത്തണോ? നിങ്ങൾക്ക് കാര്യം സാധിക്കാൻ വേണ്ടി ഇന്നലെ അങ്ങയുടെ കാലി വീണില്ലേ? അയാളുടെ നിയോജക മണ്ഡലത്തില് ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടി ആ പാവത്തിന്റെ കാല് വാരിയാലും കുഴപ്പമില്ല. അയാളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കല്ലേ നിങ്ങള്? അയാള് ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, ഞങ്ങളുടെ നിരുപാധിക പിന്തുണ അയാൾക്കാ ഉള്ളത്. അയാളുടെ ദേഹത്തെങ്ങാനും ഒരു തരം മണ്ണ് വീണുണ്ടല്ലോ. നിങ്ങളെല്ലാവരെയും വെട്ടി നുറുക്കിക്കളെ, ഞങ്ങള് വെട്ടി നുറുക്കിക്കളെ. അയാൾക്കല്ലേ നമ്മള് പിന്തുണ കൊടുക്കാന്ന് പറഞ്ഞത്? എന്നിട്ടും അയാൾ എന്ത് മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നത്? ഈ പുള്ളിക്കാണെങ്കിൽ നമ്മള് പിന്തുണ കൊടുത്തിട്ട് പോലുമില്ല, എന്നിട്ടും എന്ത് മര്യാദയോടെ സംസാരിക്കുന്നു? ഇനി എന്റെ പിന്തുണ നിങ്ങൾക്കില്ല, നോക്ക്, നിങ്ങൾക്ക് തന്ന പിന്തുണ വാപ്പസ്. ഇനി മുതൽ എന്റെ പിന്തുണ നിങ്ങൾക്കാ. നിങ്ങൾ ധൈര്യമായിട്ട് അതൊന്നും അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. ആദ്യം ഗവർണർ എടുത്ത് പോയി എന്റെ പിന്തുണ ഇവർക്കുണ്ടെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ ഗവർണർ നമ്മളെ വിളിക്കൂ. അങ്ങനൊക്കെ ചെയ്യണല്ലേ. എന്റെ എം എൽ എ, നിങ്ങൾക്ക് ലോകപരിചയം വളരെ കുറവാ. അതുകൊണ്ട് ഇന്ന് രാത്രിയില് ഒരു പുതിയൊരു ലോകം ഞാൻ കാണിച്ചുതരാം. സത്യവാ? യൂറിയ ചാക്ക് കൊണ്ടുവന്നവനെ നീയും വാ, ഞാനും വരണോ? പിന്നല്ലാതെ എം എൽ എയുടെ കൂടെ വന്നാ നിനക്കും കാണാതെ. അല്ല, സാധാരണ പഴത്തിന്റെ ചാറെന്ന് പറഞ്ഞ മധുരിക്കണമല്ലോ. ഇത് ഇറക്കുമതി ചെയ്ത പഴരസമാ. ഇതില് മധുരം, കയ്പ്, പുളിപ്പ്, കറുപ്പ്, ഇതെല്ലാം ഒന്ന് ചേർന്ന് മിക്സ് ചെയ്ത് ഒരു അടിപൊളി ഉൽപ്പന്നമാ. അതുകൊണ്ട് നല്ലൊരു ഉഷാറുണ്ടാവും. ആ കഴിക്ക് കഴിക്ക്, എത്രയും വേഗം നിങ്ങൾക്ക് ആ ലോകം കാണാൻ കഴിയും. കഴിക്ക്. ഇത് തങ്കമണിയെ പോലില്ലേ? ഏ അല്ലല്ല, അത് രുക്മിണിയാ. അല്ലല്ല, തങ്കമണി തന്നെയാ. അല്ല ഏട്ടാ, അത് രുക്മിണിയാ. ശരി, എന്റെ കണ്ണിന് തങ്കമണി, നിന്റെ കണ്ണിന് രുക്മിണി, രണ്ടുപേരുണ്ട്. ഇവരെങ്ങനെ ഇവിടെ എത്തിയേ? അത് ശരിയാ. അല്ല, അവരെ രണ്ടുപേരെയും എങ്ങനെ ഇവിടെ പിടിച്ചോണ്ട് വന്നത്? എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാ. ഇന്ന് രാത്രിയില് നല്ല ജിലജിലെന്ന് കഴിയേണ്ടതല്ലേ? അതിനുവേണ്ടി ഇപ്പൊ ഇങ്ങനെ ചിക്ക ചിതക്ക ചിതക്ക. കുറച്ച് കഴിയുമ്പോ ചതക്ക ചതക്ക ചതക്ക. റെഡി സ്റ്റാർട്ട്. ചുണ്ടിലേ തെങ്കുടം തുവിയോ, എൻ കണ്ണുകൾ മിന്നലായി മിന്നിയോ, ഒന്നിനോട്
അവർ രണ്ടുപേരും എങ്ങോട്ടാ പോകുന്നത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും തനിച്ച് തനിച്ച് മുറി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവരങ്ങോട്ടാ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങളും നിങ്ങളും ഹലോ. പതുങ്ങി പതുങ്ങി എങ്ങോട്ടാ പോകുന്നത്? എന്റെ ഭാര്യയും ഇവന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണും ഇപ്പൊ അങ്ങോട്ട്. ആ നിക്കെ നിക്കെ നിക്കെ, അത് നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല. വൃത്തികെട്ട പിള്ളേര് ാണെന്ന് പറഞ്ഞ് മദ്യം ഒഴിച്ചു തന്ന് നിങ്ങളെ ഫിറ്റാക്കിയിരിക്കുക. അയ്യോ, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും മുറിയിലേക്ക് പോയാ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചുറ്റിനും ക്യാമറ വെച്ച് മുഴുവനും അവന്മാർ ഒപ്പിയെടുക്കും. അയ്യോ, അതിനുശേഷം നാട്ടില് പാലം വേണോ അതോ ഈ നഗ്നചിത്ര നാട് മുഴുവൻ കാണിക്കണോ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? അയ്യോ, അത് ശരിയാവില്ല. അല്ല, ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? മിണ്ടാതെ രണ്ടുപേരും നാട്ടിൽ പോയി കമന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അവർക്ക് വേറെ വഴിയില്ല. എങ്ങനെയായാലും നിങ്ങളെ അന്വേഷിച്ച് അവർ വരും. അപ്പോ പാലം ഡിമാൻഡ് ചെയ്താ പോരെ. ചെല്ലേ. പ്രധാന വാർത്തകൾ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പീതാംബരൻ കാക്കാക്ക കക്ഷിക്ക് ഇതുവരെ നൽകി വന്നിരുന്ന പിന്തുണ പിൻവലിച്ചതോടൊപ്പം തന്നെ കുക്കുക്കു കക്ഷിയെയും പിന്തുണയ്ക്കാൻ താൻ തയ്യാറല്ലെന്ന് അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കേരള സംസ്ഥാനത്ത് താൽക്കാലികമായി ഗവർണർ ഭരണം നിലവിൽ വരുന്ന അവസ്ഥയിലാണ്. മടക്കി കൊണ്ടുപോയ പോലെ തന്നെ കൊണ്ടുവന്നു. ഇപ്പോഴും വൈകിട്ടില്ല. എന്റെ മകന്റെ ദയയില്ലാതെ അവിടെ ആർക്കും ഭരിക്കാൻ പറ്റില്ല. അവരെങ്ങനെയായാലും നമ്മൾ അന്വേഷിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ വന്നെത്തും. വരട്ടെ, വരുന്നവരെ ഈ പഞ്ചായത്തിന് മുമ്പിൽ നിർത്തി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതോടെ ഭാരത്തിന്റെ കാര്യം തീർന്നു. തങ്കം, ചേട്ടന്റെ അലുവയും പൂവും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ധൃതി വെച്ച് നീ പോയി അടുത്ത കൊച്ചിനെ ഉണ്ടാക്കാൻ നിക്ക. മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നതാണ് നല്ല ഭാര്യയുടെ ലക്ഷണം. ഭർത്താവായി ഞാൻ കൊറേ ദിവസം കഴിഞ്ഞ് പൂവും ഹൽവയും വാങ്ങി തയ്യാറെടുത്ത് വന്നതാ. നീയാണെങ്കി മോനെ നേരത്തെ കിടത്തി ഉറക്കി നല്ല മണമുള്ള മുല്ലപ്പൂവൊക്കെ വെച്ച് എനിക്ക് വേണ്ടി കട്ടില് തയ്യാറെടുത്തിരിക്കല്ലേ. ഞാൻ ഒന്നിന് തയ്യാറല്ല. ഞാൻ ഇന്ന് ഇവിടെയാ കിടക്കാൻ പോകുന്നത്. നിങ്ങളുടെ പായ അകത്ത് വിരിച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയി കിടക്കാൻ നോക്ക്. അല്ല, ഞാനും റെഡിയായിട്ടിരിക്കുക, നീയും റെഡിയായിട്ടിരിക്കുക. ഇതിന്റെ ഇടയില് ആ ഇന്ന് ഉറമോര് വാങ്ങാൻ വേണ്ടി ഒരുത്തി വന്നില്ലേ, അവള് ആ വാതൊക്കെ വെച്ച് സംസാരിച്ചപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചതാ അവള് ഇവിടെ എന്തോ ഉറയൊഴിച്ചിട്ടാ പോയിരിക്കുന്നെന്ന്. അല്ലെങ്കിൽ നീ പെട്ടെന്ന് ഉരുണ്ട് പറഞ്ഞ് എന്നോട് പുറത്തുപോയി കിടക്കാനും പറയില്ല. നിങ്ങക്ക് തന്നെ തോന്നിയല്ലോ അല്ലേ? തോന്നാനും മാത്രം ഞാൻ അങ്ങനെ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ചെയ്തില്ലേ? ടൗണിൽ പോയി ആ ക്യാബറി നർത്തകിയുടെ കൂടെ ഡാൻസ് ചെയ്തില്ലേ? എന്താ മിണ്ടാതിരിക്കുന്നത്? അത് പിന്നെ ഈ സിറ്റി പോലത്തെ വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ ഈ സ്റ്റാർ ഹോട്ടൽ ഉണ്ടാവില്ലേ, അവിടെ ഈ ക്യാബറ ഡാൻസ് ഉണ്ടാവും. അതിന് ഈ ക്ലബ് ഡാൻസ് എന്നൊക്കെ പറയും. അതാണ് ക്യാബറ. ആ പെണ്ണിന്റെ കൂടെ ചേർന്ന് വെറുതെ രണ്ട് സ്റ്റെപ്പ് വെച്ചതേ ഉള്ളൂ ഞാൻ. ആ ഹോട്ടലില് സേതുരാമനും ഡാൻസ് ചെയ്തല്ലോ. ആ സേതുരാമൻ ചെയ്തത് താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ അടുത്ത് മാന്യമായിട്ട് രുക്കു ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്ന് സത്യം മറച്ചു വെക്കാതെ തുറന്നു പറഞ്ഞു. നിങ്ങൾ അങ്ങനെ ചെയ്തോ? ഇല്ല, കാരണം നിങ്ങളുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ
നിങ്ങൾ ഇതെല്ലാം മൂടി മറച്ചത്? അയ്യോ, മൂടി മറയ്ക്കാൻ മാത്രം ഊരു തെറ്റ് നടന്നിട്ടില്ല അവിടെ. നടന്നില്ലെങ്കിൽ എന്റെ അടുത്ത് തുറന്നു പറയായിരുന്നില്ലേ? പറയാന്ന് വിചാരിച്ചതാ. എന്തുകൊണ്ട് പറഞ്ഞില്ല? തങ്കമണി, നീ എപ്പോഴും എന്നെ അനാവശ്യമായിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവമല്ലേ? ഒരുപക്ഷെ ഞാൻ പറഞ്ഞത് നീ വിശ്വസിക്കാതെ സംശയിച്ച് വഴക്കുണ്ടാക്കിയ ഇന്നൊരു രാത്രി മുഴുവൻ വേസ്റ്റ് ആയി പോലും വിചാരിച്ച ഞാൻ പറയാഞ്ഞത്. ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. ശരി, നമ്മുടെ മോന്റെ മേൽ സത്യം ചെയ്ത് ഞാൻ പറയാ, ഒരു തെറ്റും നടന്നിട്ടില്ല. ഇതിന്റെ അപ്പുറം ഞാൻ എന്ത് പറയാനാ? ശരി, മോന്റെ തലേ തൊട്ട് ഒന്നും നടന്നിട്ടില്ല എന്ന് സത്യം ചെയ്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിക്കാം. എന്നാ ഭാര്യയുടെ അടുത്തേ സത്യം പറയാത്തത് ഒരു വലിയ തെറ്റ് തന്നെയല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് 10 ദിവസം പട്ടിണിയാ. എടി, ഒരാഴ്ച സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അലിവയും പൂവും വാങ്ങിച്ചോട്ട് വന്നത്, 10 ദിവസം പട്ടിണിയാ? എന്നെ കൊണ്ട് പറ്റില്ല. ശരി, ഞാൻ അകത്ത് പോയി വാതിലടിച്ചു കടന്നോളാം. ഞാൻ നിന്നെ വിടില്ല. അയ്യോ, എന്നെ കൊണ്ട് പറ്റില്ല. എന്താ പറ്റാത്തത്? നല്ല ആരോഗ്യമായിട്ട് ഇരിക്കല്ലേ. ഞാൻ നിന്റെ ഭർത്താവാ. ഏതോ വില്ലൻ വന്ന് റേപ്പ് ചെയ്യുമ്പോ കരയുന്നവരെ എന്തിനാ ഒച്ചത്തിൽ കരയുന്നത്? ഒരാഴ്ചയായിട്ട് സ്ഥലത്തില്ലായിരുന്നു. ഇന്ന് രാവിലെയാ നിന്നെ കണ്ടത്. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി എന്തെങ്കിലും സംഭവിക്കുമെന്ന്. കല്യാണ സമയത്ത് നിന്റെ ഭാര്യ നല്ല ചുവന്ന തക്കാളി പോലെ തടിച്ചു കൊഴുത്തിരുന്നതാ. ഇപ്പോഴാണെങ്കി ഉണക്ക മുന്തിരി പോലെ ചുക്കി ചുളിഞ്ഞു പോയി. കേട്ടില്ലേ? നിന്നെ കൊന്ന് കടലിൽ കൊണ്ടേ വലിച്ചെറിഞ്ഞ് ബൈഎലക്ഷനെ ഞങ്ങൾ ആവശ്യപ്പെടും. ഏട്ടനെ ഷൂട്ട് ചെയ്താ ഞാനെന്താ നോക്കി നിക്കുന്നു വിചാരിച്ചു. നിന്നെ തന്നെയാണ് ആദ്യം കൊല്ലാൻ പോകുന്നേ. അവര് ഏത് നിമിഷം എന്നെ അന്വേഷിച്ച് ഇവിടെ എത്തുന്നുള്ള കാര്യം ഉറപ്പാ. എനിക്ക് പേടിയാവുന്ന ഏട്ടാ. പാർട്ട്ണറെ, ബൈഎലക്ഷൻ എന്ന് പറഞ്ഞതിന് ശേഷമാ ഒരു കാര്യം എന്റെ ഓർമ്മയിൽ വന്നത്. നമ്മുടെ നാട്ടില് തെക്ക് മംഗളം എന്ന് പറഞ്ഞൊരു നാട്, വടക്ക് ഏതോ ഒരു നഗരം, അതിന്റെ പുറകില് മേൽക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലം. ഈ എല്ലാ സ്ഥലങ്ങളിലും ബൈഎലക്ഷൻ വന്നപ്പോ എല്ലാരും കാശ് വാരി വെതറി ആ സ്ഥലങ്ങളിലുള്ളവരെല്ലാം സമ്പന്നരായി മാറി. അത് വാസ്തവ. ആ സമയത്ത് ആ നാട്ടിൽ ഒരു വീഡിയോ സിഗരറ്റോ വാങ്ങാൻ 1000 രൂപ വരെ കൊടുത്തവരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെന്താ കാരണം അറിയോ? എന്തേട്ടാ? ഭരിക്കുന്ന കക്ഷിയിൽപ്പെട്ടവന് അവന്റെ സ്ഥാനം എങ്ങനെയെങ്കിലും നിലനിർത്താനുള്ള വേവലാതി. അതേ പ്രതിപക്ഷത്തിന് ജനങ്ങൾക്ക് അവരോടുള്ള അനുകമ്പ കുറഞ്ഞു എന്നുള്ളത് എങ്ങനെയെങ്കിലും കാണിക്കണമെന്നുള്ള വേവലാതി. അതിനുവേണ്ടി രണ്ടുപേരും അങ്ങോട്ടുമിങ്ങോട്ടും മാറി മാറി മത്സരിച്ച് കാശ് വാരി വെതറി. അതാണ് ആ നാട്ടിലല്ല അവിടുത്തെ MLA മാരുടെ മരണം സംഭവിച്ചതുകൊണ്ടാ അവിടെ ബൈഎലക്ഷൻ വന്നതും ആ നാട് ഇത്രയും സമ്പുഷ്ടമായി മാറിയതും. ഇപ്പോ നമ്മുടെ നാട്ടിലൊരു ബൈഎലക്ഷൻ വന്നാ നമ്മുടെ നാടും സമ്പുഷ്ടമായി മാറും, നമ്മുടെ ഗ്രാമത്തിന്റെ ആവശ്യം എല്ലാം പൂർത്തിയാവുകയും ചെയ്യും. ഇതില് 100 ശതമാനവും എനിക്ക് വിശ്വാസമുണ്ട്. അല്ല പാർട്ട്ണറെ, ഇതിൽ നിനക്ക് എള്ളളവെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? പാർട്ട്ണറെ, എന്താ, എന്തിനാ കരയുന്നത്? അല്ലേട്ടാ, ഈ നാട് നന്നാക്കണം എന്നുള്ള ആഗ്രഹം കൊള്ളാം, പക്ഷെ അതിനുവേണ്ടി സ്വന്തം ജീവൻ വെടികളോ എന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ? എനിക്കത് താങ്ങാനാവില്ല. എപ്പോഴാണ് നിനക്ക് തീരുമാനിച്ചോ ഏട്ടാ? ഇതെല്ലാം നടക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയും കുട്ടിയും ഉപേക്ഷിച്ച് മരിക്കാനും മാത്രം ഞാനെന്താ ബുദ്ധിയില്ലാത്തതെന്ന് വിചാരിച്ചോ? അതിനത് ഉണ്ടായിട്ടുണ്ട്. എന്തിനു മേലോട്ട് എറിയുന്നത്? എന്താടാ? ഊർജിതമാക്കിയിട്ടുണ്ട്.
അയ്യോ ദേ കണ്ടോ കണ്ടോ എം എൽ എയുടെ മുണ്ട് ദേ എം എൽ എയുടെ ഇറച്ചി ഇങ്ങോട്ട് വാ പട്ടി വാ വാ ആ പട്ടി കൊണ്ടൊന്ന് കടിപ്പിക്ക് പ്ലീസ് ഒരു ചെറിയ സംശയം. ആദ്യം നായ വന്നു, ഇദ്ദേഹപ്പൊ പുറകിലായിരുന്നു. അതിനുശേഷം നായ പുറകിലായി, ഇദ്ദേഹപ്പൊ മുമ്പിലെത്തി. ഇപ്പോ നായും നമ്മളും ആരും വന്നില്ല, എല്ലാവരെക്കാളും മുമ്പ് ഇങ്ങേരെത്തി. സംതിങ് റോങ് സർ, സംതിങ് റോങ്. ഇതാണ് അവസാനത്തെ കഷ്ണം എന്ന് തോന്നുന്നു. അവസാനത്തെ കഷ്ണം സാർ, കരടി കടിച്ചെടുത്തില്ലേ, അതിലെ അവസാനത്തെ കഷ്ണം ഇതാന്ന് തോന്നുന്നു. ഈശ്വരാ, എം എൽ എ എന്തായാലും മരിച്ചിട്ടുണ്ടാവും. ബോഡി ഇനിയും കിട്ടിയിട്ടില്ല, അതിനും മരിച്ചെന്ന് പറയാ. എന്താ സാർ ഇത്രയും ഇറച്ചി കഷ്ണം കിട്ടിയിട്ടും ഇനി എം എൽ എയുടെ ബോഡി കിട്ടുമെന്ന് പറയുന്നത്? അദ്ദേഹം പോയി സാറേ പറഞ്ഞു. അവൻ പറഞ്ഞില്ല, എന്തോ ലോജിക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് പത്രക്കാരെ വിളിച്ചുകൂട്ടി എം എൽ എ മരിച്ചുപോയെന്ന് ന്യൂസ് അനൗൺസ് ചെയ്യാം. സോറി സാർ, ബോഡി കിട്ടാതെ അനൗൺസ് ചെയ്യുന്നത് നിയമലംഘനമാണ്. അതാവാൻ വഴിയില്ലേ സാറേ, അത് ഏതെങ്കിലും പെമ്പിള്ളേരുടേതായിരിക്കും, ഒന്ന് സൂക്ഷിച്ചു നോക്ക്. അതല്ല സാർ, നമ്മളിപ്പോ കണ്ടതല്ലേ, ഇത് വേറെ. ഈ ബോഡി കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടത്തിനും ഡി എൻ എ ടെസ്റ്റിനുള്ള ഏർപ്പാട് ചെയ്യും. ഒരു കാര്യം പറയട്ടെ, ഡി എൻ എ ടെസ്റ്റ് അത് എന്നൊക്കെ പറഞ്ഞ് വലിച്ചു നീട്ടിക്കൊണ്ടിരുന്ന ബൈ ഇലക്ഷൻ അടുത്ത വർഷം നടത്താൻ പറ്റൂ? ഇല്ല സാർ, പ്രൊസീജിയറിന് പുറമെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ രക്ഷപ്പെടുന്ന മട്ടില്ല. ഇനി 6-7 മാസം വലിച്ചു നീട്ടിക്കൊണ്ടങ്ങ് പോയാലും ഞങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ ജയിക്കൂ. അന്നേരം നിങ്ങൾ ജോലിയിൽ ഉണ്ടാവുന്നുള്ള കാര്യം സംശയം. സാർ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഞാൻ സാറുമായിട്ടൊന്ന് സംസാരിക്കാം. നിനക്കെങ്കിലും ബുദ്ധിയുണ്ട്, നന്നായി മനസ്സിലാകുന്ന രീതി സാറിന് പറഞ്ഞു കൊടുക്ക. സാർ ഇവർക്ക് രണ്ടുപേർക്കും കേന്ദ്രത്തിലെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് സാർ. എപ്പോ ഇലക്ഷൻ നിന്നാലും ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ജയിക്കും സാർ. നമ്മൾ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഒരു കാര്യം ചെയ്യും, ചത്തത് എം എൽ എ ആണെന്ന് പറഞ്ഞ് സാർ അങ്ങ് ഡിക്ലെയർ ചെയ്യും പ്ലീസ് സാർ. ഒരുപാട് താമസിച്ചു ഞാൻ, നല്ല വിശപ്പുണ്ടാവല്ലേ, വേഗം കഴിച്ചോ. അതിരിക്കട്ടെ, നമ്മൾ ഐഡിയ ചെയ്ത പോലെ കാര്യങ്ങളെല്ലാം ഭംഗിയായി കലാശിച്ചില്ലേ? അത് പിന്നെ ഏട്ടാ, നമ്മളവിടെ ഇട്ട ഇറച്ചി കഷ്ണങ്ങൾ കാണിച്ച് എം എൽ എ കൊലപ്പെടുത്തിയെന്ന് വരുത്തി തീർക്കാനാണ് നമ്മൾ ഐഡിയ ഇട്ടത്. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ ഒരു ശവം ഉണ്ടായിരുന്നു. ഇതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ചത്തത് ഞാനാണെന്ന് സംശയമില്ലാതെ വിശ്വസിച്ചില്ലേ എല്ലാരും? ആ അതെ അതെ അതെ, അപ്പൊ തന്നെ പത്രക്കാരെയൊക്കെ വിളിച്ചു പറഞ്ഞ് വാർത്ത റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിനക്ക് കുറച്ച് നേരത്തെ വരാൻ പാടില്ലായിരുന്നു, എന്തിനത്ര താമസിച്ചത്? എന്തായാലും ശവം കിട്ടിയില്ലേ, അപ്പൊ അത് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയി, പന്തലിട്ടു, ലൈറ്റ് കൊണ്ടുവന്നു, അങ്ങനെ ശവോടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് നേരമായി. ആരുടെ വീട്ടില്? ഏട്ടന്റെ വീട്ടിലേക്ക് തന്നെ. എടാ എവന്റെ ശവം എന്തിനാണ് എന്റെ വീട്ടിലേക്ക് എടുത്തോണ്ട് പോയത്? ഇത് നല്ല കൂത്ത്, ചത്തുപോയത് ഏട്ടൻ. അപ്പൊ ഏട്ടന്റെ ശവം ഏട്ടന്റെ വീട്ടിലേക്ക് തന്നെയല്ലേ കൊണ്ടുപോകേണ്ടത്? എടാ എന്റെ ശവം എന്ന് വിചാരിച്ച് എന്റെ ഭാര്യ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് പൊട്ടി കരഞ്ഞിട്ടുണ്ടാവില്ലേ? കരച്ചില് മാത്രാണ് ഏട്ടാ, അവരുടെ നെഞ്ചത്ത് അടിച്ചടിച്ചുള്ള ആ അലർച്ച ഒന്ന് കേക്കണായിരുന്നു. കണ്ടോണ്ടിരുന്ന എനിക്ക് പോലും. എന്തിന്? നമ്മുടെ നാട്ടിലുള്ള പെണ്ണുങ്ങള്, പെണ്ണുങ്ങളുടെ കാര്യം വിട്ടേക്ക്, നമ്മുടെ നാട്ടിലുള്ള ആണുങ്ങള് ഇങ്ങനെ 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 ഇടിക്കണ ഇടി കണ്ടിട്ടുണ്ടല്ലോ. തുടിച്ചു പോയിട്ടുണ്ടാവും. അല്ല ഏട്ടാ, നിക്ക്, ഞാൻ എന്റെ ഭാര്യക്ക് എന്തെങ്കിലും സംഭവിച്ചാ എനിക്ക് പിന്നെ ആരുണ്ട്? എന്റെ കൊച്ചിന് പിന്നെ ആരുണ്ട്? വേണ്ട ഏട്ടാ, എന്റെ ഏട്ടാ, ഞാൻ പറഞ്ഞത് അതൊന്നും കേട്ടില്ല. എനിക്ക് തീർച്ചയായും പോണം. അയ്യോ
എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴായിരുന്നു ആറിൽ വെള്ളം പൊങ്ങി എന്റെ അമ്മ വെള്ളത്തിൽ ഒലിച്ചു പോയത്. ഇപ്പോഴും എന്റെ കൺമുമ്പിൽ നിന്ന് പോയിട്ടില്ലെന്ന് ഏട്ടൻ തന്നെയല്ലേ എപ്പോഴും എന്നോട് പറയാറുള്ളത്. ഒരു പാലോട്ടെ അങ്ങോട്ടും കൂടെ വേണം. എന്നിട്ടിപ്പോ പാലം വരാൻ പോയപ്പോ ഇല്ലാണ്ടാക്കാൻ നോക്ക. ഏട്ടന്റെ അമ്മ ഒലിച്ചു പോയതുപോലെ ഇനി എത്ര പേര് ഒലിച്ചു പോവാൻ കിടക്കുന്നു. പോട്ടെ പോട്ടെ. കണ്ടോ കണ്ടോ, നീ ചുറ്റി വളച്ച് നാട്ടിലെ എല്ലാ മരണത്തിനും അവസാനം എന്നെ കുറ്റപ്പെടുത്തുക. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഇങ്ങനെല്ലാം കാട്ടിക്കൂട്ടണമെന്ന് ഏട്ടന്റെ തലയിൽ തന്നെ ബുദ്ധി ഉദിച്ചു. എന്നിട്ടിപ്പോ അത് ഏട്ടൻ തന്നെ ഇല്ലാണ്ടാക്കാൻ നോക്ക. എനിക്ക് എന്റെ ഭാര്യയെ മോനെ ഇപ്പൊ തന്നെ കാണണം തോന്നുക. ശരി, അതിന് ഞാനൊരു വഴി പറഞ്ഞു. അതെ, ആദ്യം ഞാൻ പോവാം, എന്റെ പിന്നാലെ വന്നാൽ മതി. എന്നിട്ട് ആ സൈഡിൽ എവിടെയെങ്കിലും നിന്ന് ഭാര്യ മക്കളെ കണ്ടാൽ മതി. അതിനിടയിൽ ആരെങ്കിലും വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ഞാൻ വന്ന് സമാധാനിപ്പിച്ചു. ഓക്കെ, കണ്ണീര് വരട്ടെ. അയ്യോ എന്റെ ഏട്ടാ, അയ്യോ അയ്യോ, പീതാംബര, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തായിരിക്കലൊക്കെ സംഭവിച്ചല്ലോ. നിനക്ക് പകരം എന്നെ ഒക്കെ വിളിച്ചുകൂടായിരുന്നു. ഞാൻ ജാഗ്രതയിലും മുമ്പ് നീ ചത്തുപോയല്ലോ. പാലം കിട്ടുന്ന കോൺട്രാക്ട് തരാന്ന് പറഞ്ഞു കാലമാരൻ അതുപോലും തന്നില്ല. പറ്റുന്നില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്താ പറ്റുന്നില്ല പറഞ്ഞേ? ഞാൻ പറയും, ഞാൻ പറയാം, ഞാൻ പറയാം. ഈ പീതാംബരേട്ടൻ മരിച്ചു പോകുമ്പോ ഡെഡ് ബോഡിയുടെ ഒപ്പം പോണോന്ന് ഇങ്ങേര് വടക്കുന്ന വന്നൊരു ജോലിച്ചന ഏട്ടന്റെ ഭയങ്കര സുഹൃത്താ. എല്ലാരും അങ്ങോട്ട് പോയി. എന്താ ഇങ്ങനെ? ഞാനൊന്ന് പറയട്ടെ, സമാധാനായിട്ട് കുറച്ച് നേരം ഒന്ന് മിണ്ടാതിരുന്നാ മതി, നമുക്ക് എല്ലാത്തിനും വഴി ഉണ്ടാക്കാം. എന്തെങ്കിലും സംഭവിച്ചു പോയാലോ? പോയി പറയടാ. തടിച്ചേച്ചി, തടിച്ചേച്ചി, നെഞ്ചത്തടിച്ച് കരുതി ഒരു അസുഖം ഉണ്ടാക്കി വെക്കരുത്. അവളെ കാണാൻ പറ്റില്ല, മീശ അങ്ങോട്ട് മാറ്റി വെച്ചു. ശരി ശരി, സേതുരാമ. ഞാൻ പീതാമ്പന്റെ അടുത്ത് കടമായിട്ടൊരു 12,000 രൂപ വാങ്ങിയിട്ടായിരുന്നു. അദ്ദേഹം തിരിച്ചു ചോദിക്കുമ്പോഴെല്ലാം ഞാൻ ഓരോരോ കള്ളത്തരം പറഞ്ഞ് രക്ഷപ്പെടുമായിരുന്നു. അവസാനം എന്റെ വോട്ട് വേണമെങ്കിൽ ആ പണം തിരിച്ചു തരാം. ഞാനൊരു തമാശക്ക് പറഞ്ഞു പോയതാണ്. എന്നാ പീതാമ്പരൻ ഇങ്ങനെ ഒരു അവസ്ഥ വരും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇതാ ഈ പണം അദ്ദേഹത്തിന്റെ കർമ്മം ചെയ്യാനെങ്കിലും ഉപകരിക്കട്ടെ, അല്ലെങ്കിൽ ഭാര്യയുടെ കയ്യിൽ പഠിക്കാതെ വാങ്ങു സേതുരാമ. സമ്മതിക്കണം അവനെ, അവൻ സാധാരണക്കാരനല്ല, വലിയ മനസ്സിൽ തുടങ്ങിയ ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഞാൻ പിടിക്കും. പിടിച്ചു പോക്കടാ പോക്ക്. ഇങ്ങനെ വെള്ളടിച്ചോണ്ട് പോലെയെടുത്ത അവിടെ എത്തുമ്പോഴേക്കും താഴെ പിടിയില്ലേ? സ്നേഹിതൻ സേതുരാമന് ചേർന്ന് ഭദ്രമായി എടുത്തോണ്ട് പോകും. സേതുരാമ, എന്റെ ശവം ഞാൻ തന്നെ പേരണ്ടി വരും. ഇനി എന്തെല്ലാം എനിക്ക് അനുഭവിക്കാനുണ്ടാവോ നോക്കുന്നു. നമ്മുടെ സ്ഥാനാർത്ഥി ഗുണശേഖരൻ, നമ്മുടെ സ്ഥാനാർത്ഥി ഗുണശേഖരൻ, നമ്മുടെ സ്ഥാനാർത്ഥി ഗുണശേഖരൻ.
ഒരിടക്കാല തെരഞ്ഞെടുപ്പ് വന്നെത്തിയത് കൊണ്ട് നമ്മുടെ നാടിന് ശോഭനമായ ഒരു ഭാവിയായി. തെരഞ്ഞെടുപ്പിന്റെ തീയതി അറിയിച്ചോ? അറിഞ്ഞില്ലേ വിശേഷങ്ങൾ. കൂ രണ്ട് പാർട്ടിക്കാരും മത്സരിച്ചോണ്ടാ ഇപ്പൊ പ്രചരണം നടത്തുന്നത്. വളരെ സന്തോഷം. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ജനങ്ങൾ എല്ലാ കാര്യം ആവശ്യപ്പെട്ടോ? വെറുതെ വിടോ ചേട്ടാ. രണ്ട് കക്ഷിക്കാരും ശ്രദ്ധിച്ചു കേട്ടു, ഞങ്ങളുടെ നാട്ടിൽ പാലമില്ല. ആര് പാലം കെട്ടി തരുന്നോ അവർക്കാണ് വോട്ട്. എന്താ ഈ കേക്കുന്നത്? പാലം കെട്ടാതെ നമ്മുടെ പരിപ്പ് വേകുന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കോടിക്കണക്കിന് പാർട്ടിയുടെ കാശെടുത്തേക്ക് നാട്ടിൽ ചെലവെയ്യാൻ പറ്റും നമുക്ക്. ഇയാളെന്തായി പറയണേ? കഴിഞ്ഞ തവണ ഭരണത്തിൽ നിന്ന് ഒരുപാട് നക്കിയതാ. ഇവൻ എന്തിനാ ആലോചിക്കുന്നത്? ഛേ, അങ്ങനെ പറയല്ല സാറേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറെ ഉണ്ടാക്കിയതല്ലേ. സഖാവേ, ഭരണം കിട്ടിയാൽ ലക്ഷക്കണക്കിന് സമ്മതിച്ചൂടെ. സാറേ, നമുക്ക് ആദ്യം തുടങ്ങാം. സഖാവേ, ഒന്ന് സമ്മതിക്കുന്നേ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചോണ്ട് ആ കാക്കാക്ക പാർട്ടിക്കാര് ഞങ്ങള് നാളെ തന്നെ പാലം കിട്ടാൻ പോകുന്ന പറഞ്ഞ് പണി ആരംഭിച്ചു കഴിഞ്ഞു. ആ കാക്കാക്ക പാർട്ടിക്കാര് പാലം കെട്ടാന്ന് പറഞ്ഞ ഉടനെ കൂ പാർട്ടിക്കാര് ഈ പാലത്തിലേക്ക് എന്ത് കാര്യം? മനുഷ്യന്റെ ആരോഗ്യമാണ് ഏറ്റവും വലുത്, അതുകൊണ്ട് ഒരു ആശുപത്രിയാണ് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞ് ആശുപത്രിയുടെ പണി ആരംഭിച്ചു കഴിഞ്ഞു. നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് ഒന്നായിരുന്നു, ഇപ്പൊ രണ്ടെണ്ണം കിട്ടിയില്ലേ? രണ്ടല്ല, മൂന്നോ? അതെന്താ? പ്രിയമുള്ള മാന്യജനങ്ങളെ, ആശുപത്രി എന്ന് പറയുന്നത് രോഗം വരുമ്പോൾ മാത്രമാണ് ആവശ്യമുള്ളത്. എന്നാ നിങ്ങളുടെ കുട്ടികൾക്ക് 5 വയസ്സ് മുതൽ ആവശ്യമുള്ളത് വിദ്യയാണ്. അതിനുവേണ്ടി സ്കൂൾ തുറക്കാൻ പോകുന്നത് ഞങ്ങളാണ്. സൂപ്പർ സെന്റിമെന്റൽ ഐഡിയ. നിങ്ങൾ മൂന്ന് പേരും നിൽക്കും. എടോ, എന്റെ ടെൻഷൻ എന്താണെന്ന് അറിയോ? കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്കൂൾ ഉണ്ടാക്കി തുറന്നു വെക്കണമെന്ന് ഞാൻ ആദ്യം എഴുതിയിട്ടത്. എന്നാ നിങ്ങളിലെ മൂന്ന് പേരിൽ ആരോ ഒരാള് അവനിൽ നിന്ന് ചില്ലറയും വാങ്ങിയിട്ട് എന്റെ ഐഡിയ അവന് കൊണ്ട് കൊടുത്തിട്ട് അവനിപ്പോ സ്കൂൾ തുറന്നു. ഇവൻ അങ്ങനെ ചെയ്തു. നീ അല്ലേ അവന്റെ അടുത്ത് കമ്മീഷൻ മേടിച്ച് കാശ് വാങ്ങിച്ചിട്ട് കുതികാല വിട്ടാ? ഡോഡോ, ഒന്നും മിണ്ടായിരിക്കേ. മിണ്ടുന്നില്ല. ഇപ്രാവശ്യം കിട്ടിത്തീരുന്നതുവരെ എന്റെ മനസ്സിലുള്ള ഐഡിയ ആരോടും ഞാൻ പറയില്ല. അതാണ് സസ്പെൻസ്. അല്ല, അവര് സസ്പെൻസിൽ വെച്ചെന്ന് കരുതി നീ എന്തിനാ എന്നോട് സസ്പെൻസ് കാണിക്കുന്നത്? ഇപ്പൊ പണി ആരംഭിച്ചിട്ടുണ്ടാവില്ലേ? എന്താന്ന് പറ. ഞാൻ പറഞ്ഞാതെ ഏട്ടൻ വിശ്വസിക്കില്ല. സാരമില്ല, നീ പറ. നമ്മുടെ നാടിന്റെ കിറു കൃത്യം സെന്റർ. ആറടി പൊക്കത്തിലായിട്ട് ഏട്ടന്റെ പ്രതിമ വയ്ക്കാൻ പോകുന്നു. ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്? ആ, അത് ഉണ്ടാക്കിയവൻ തന്നെയാ. അവിടെ ഒരു ഗുണ്ട നിൽക്കുന്നില്ലേ, അവൻ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അവൻ ആരെയാ കാത്തിരിക്കുന്നത്? ഉദ്ഘാടനം ചെയ്തൂടെ? കേട്ടാ, പ്രതിമ ഉദ്ഘാടനം ചെയ്ത ഉടനെ ഏട്ടന്റെ തങ്കേച്ചിയാണ് പാലഭിഷേകം നടത്താൻ പോകുന്നത്. തങ്കേച്ചി വിളിക്കാൻ ആള് പോയിട്ടുണ്ട്, ഇപ്പൊ ഇങ്ങോട്ട് വരും. ഏട്ടൻ വെയിറ്റ് ചെയ്യും. ഇതുവേടെ വസ്ത്രം ഇങ്ങനെയല്ലേ? തൊട്ടടുത്ത് ചെക്ക നിക്കണ കണ്ടില്ലേ? മൊട്ടടിച്ചത് മോളെ. തങ്കം, നിന്റെ ഭർത്താവിന്റെ ശില ഞാൻ ഉദ്ഘാടനം ചെയ്യട്ടെ? കരയണ്ട മോളെ, പറഞ്ഞോളൂ. കൈയടിക്കാമ്പ്രാരുടെ ഒരു കിളവനെ പോലില്ലേ? ഇപ്പോഴും കൊച്ചു പയ്യനാന്നാ വിചാരം. അദ്ദേഹം ശിലയായി. ഒരാൺതുണ ഇല്ലാതെ, ജീവിതത്തിൽ ഒരു സന്തോഷവും ഇല്ലാതെ എങ്ങനെ ആ കാലം തള്ളി നീക്കുന്നോർത്ത് ഒട്ടും വിഷമിക്കണ്ട മോളെ. നിനക്ക് യാതൊരു കുറവും വരാതെ എല്ലാ കാര്യവും നോക്കി പൂർണ്ണ സംരക്ഷണയോടെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടത് എന്റെ കടമ. നിങ്ങളിപ്പോ പറഞ്ഞ ശരിയാന്ന് തോന്നുന്നുണ്ടോ? നാട്ടുകാരുടെ മുമ്പിൽ ഇത്ര വലിയ അനാവശ്യമാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങളിപ്പോൾ നാണം കെടുത്തിയത് ശരിയായില്ല. ഞങ്ങൾ ഈ ശത്രുക്കളാണെങ്കിലും പല കാര്യത്തിലും മഴക്കടിക്കും. എന്നാ ഈ ഒരു കാര്യത്തില് ഞങ്ങൾ ആണുങ്ങളെല്ലാം ഒറ്റ കേട്ടാ പറഞ്ഞു. ഞങ്ങൾക്ക് നോക്കാറിയാം, ഓരോ വർഷം ഓരോരുത്തർ നോക്കും.
ഒരു മാസം ഞാൻ നോക്കും അടുത്ത മാസം ഞാൻ നോക്കും ആദ്യം ഞാൻ നോക്കിക്കോളാം എന്തിനാണ് ഈ സമയത്ത് വന്നിരിക്കുന്നത് എടാ എന്തിനാ മോനെ എടുത്തോണ്ട് വന്നിരിക്കുന്നത് എന്താ കാര്യം ഒന്ന് പറയടാ അന്ന് ഏതോ ഒരു ബോഡി മൂടി പൊതിഞ്ഞെടുത്ത് ഏട്ടന്റെയാന്ന് പറഞ്ഞവനെ കാണിച്ചു കൊടുത്തില്ലേ ഇവനൊന്നും മനസ്സിലായിട്ടില്ല അതിനുശേഷം ഏട്ടന്റെ പ്രതിമ കണ്ടപ്പോ മുതല് അച്ച അച്ച എന്ന് പറഞ്ഞ് വിളിച്ച് കരഞ്ഞ് അവസാനം കുഴഞ്ഞു വീണു എന്തിനടാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ഡോക്ടർ അടുത്ത് വല്ലതും കൂട്ടിക്കൊണ്ട് പോയില്ലേ ഒന്നുമില്ലേട്ടാ ചെറിയൊരു പനി അത്രേ ഉള്ളൂ കാര്യം ചെറുതാണെങ്കിലും എനിക്ക് തോന്നി ഏട്ടനെ ഒന്ന് കാണിച്ചാ എല്ലാം ശരിയായിക്കൊള്ളുന്നു അതും ശരിയാ പിന്നെ ഇതൊന്നും തങ്കേച്ചോട് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അത്താഴത്തില് കുറച്ചുറക്കയുള്ള മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തങ്കേച്ചെ ഉറങ്ങാൻ വിട്ടിട്ട് ഞാൻ ഇവനെ എടുത്തോണ്ടിങ് പോന്നതാ എന്ത് പണിയാണ് കാണിച്ചത് പറയടാ സന്തോഷം മോനെ ഒന്നുമില്ല പേടിക്കാനൊന്നുമില്ല മോനെ അച്ഛാ അച്ഛാ എന്ന് വിളിച്ച് നീ കരഞ്ഞില്ലേ നോക്ക് ഒരു ദിവസം അമ്മയോട് മൂപ്പ ചോദിച്ചപ്പോ അച്ഛനല്ലേ എന്നെ കൊട്ടിയത് അതേടാ അതേടാ തെറ്റ് തന്നെയാടാ ഇനി നിന്റെ തലക്ക് ഞാൻ കൊട്ടില്ല അമ്മയുടെ അടുത്ത് എന്നെ കണ്ട കാര്യം പറയണ്ട അതൊന്നും ഞാൻ പറയില്ല അച്ഛനെ കാണാത്തോണ്ട് അമ്മ ആഹാരം ഒന്നും കഴിക്കാതെയായിരിക്കുന്നേ ശരിക്കും ഉറക്കം പോലും ഇല്ല അതിനുശേഷം വീട്ടില് വരും മോനെ പറഞ്ഞേ ശ്രദ്ധിക്കുന്നേ ചേട്ടനാണെങ്കിൽ പോയി ഇന്ന് അടുത്ത ആള് വന്നു എന്റെ ഈശ്വര ഈ സ്വപ്നം പുറത്തു പറയാൻ പറ്റുമോ അല്ല ഞാനാ തെറ്റ് ചെയ്തത് എന്നെ വിശ്വാസം നീ പറഞ്ഞത് വിശ്വസിച്ചതാ ഞാൻ ചെയ്ത തെറ്റ് താമര ഏട്ടന്റെ മാത്രല്ല എന്റെ പെങ്ങള വയസ്സിന് ചെറുതാണോന്ന് പോലും നോക്കാതെ അവന്റെ നാട്ടിൽ പോയി അവന്റെ കാലിൽ വീണ് ഞാൻ തിരിച്ചു വിളിച്ചോണ്ട് വന്നതല്ലേ അവനിങ്ങോട്ട് കല്യാണത്തിനുള്ള ഏർപ്പാടും ചെയ്തു പക്ഷെ എല്ലാം കളഞ്ഞു കുളിച്ചത് ഏട്ടന്റെ പെങ്ങള എന്റെ അമ്മയ്ക്കും ഏട്ടനും സംഭവിച്ച പോലെ നിനക്കും എന്തെങ്കിലും സംഭവിച്ചാലോ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല എന്റെ ഏട്ടന്റെ ആഗ്രഹം പോലെ ഈ ഗ്രാമത്തിലെ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടി എന്റെ ജീവിതം സമർപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക ഒരു വശത്തെ ഭാര്യ എന്നെ കണ്ണിന്റെ മുമ്പിൽ തന്നെ വെള്ള സാരി ഉടുത്ത് വിധവയായിട്ട് ജീവിക്കുക മറ്റൊരു വശത്തെ സന്തോഷം മോൻ ഞാൻ ജീവനോടുള്ളപ്പോ തന്നെ മുട്ടയടിച്ച് എന്റെ ചിതയ്ക്ക് തീ കൊളുത്തി നടക്കുക ഇപ്പൊ അവസാനം എന്റെ അനിയത്തി ജീവിതകാലം മുഴുവൻ അവള് കന്യകയായിട്ട് ജീവിക്കുന്ന പറയുന്നത് മതിയുടെ സേതുരാമ എനിക്കൊന്നും വലിയ മഹാനാണെന്നുള്ള ആഗ്രഹമൊന്നുമില്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഞാൻ പോയിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞേക്കാം എന്താ ജനങ്ങളെ ഓർത്തെങ്കിലും നീ എപ്പോ നോക്കിയാലും ജനങ്ങളും ജനങ്ങളാണല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത് ഉണ്ടാക്കിയ ബ്രഹ്മാവിന് പോലും നമ്മുടെ ജനങ്ങളുടെ കാര്യത്തിൽ താല്പര്യമില്ല എങ്ങനെങ്കിലും ജീവിച്ചോട്ടെന്ന് കരുതി കണ്ണു മൂടിയിരിക്കുക ഞാൻ ഒരുത്തും വിചാരിച്ച എല്ലാം രക്ഷിക്കാൻ പറ്റുമോ Thank you.
കല്യാണം കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് കുട്ടികളുണ്ടായില്ല. അതിനുശേഷം എനിക്ക് ഇരട്ടക്കുട്ടികളാണ് ഉണ്ടായത്. അതെന്റെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. ആ കാലത്ത് പാലമില്ലാഞ്ഞുകൊണ്ട് പൊട്ടവഞ്ചിയിൽ അക്കരയ്ക്ക് പോകുമ്പോൾ പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടായി. എന്റെ 2 കുട്ടികളും മരിച്ചുപോയി. എന്റെ ജീവിതത്തിലെ സന്തോഷം അതോടെ പോയതാ. ഈ ഗ്രാമത്തിൽ നീ കാരണമല്ലേ പാലം വന്നത്. ഇനി ആർക്കും അങ്ങനെ ഒരു അപകടം സംഭവിക്കില്ലെന്ന് നോക്കുമ്പോ എനിക്കിപ്പോ വീണ്ടും സന്തോഷം വരിക. 1000 അമ്പലം കെട്ടുന്നതിനേക്കാൾ പുണ്യം ഒരു സ്കൂൾ കെട്ടുമ്പോൾ കിട്ടുമെന്ന് പറയാറുണ്ട്. ഈ ഗ്രാമത്തിന് നിന്റെ പുണ്യം കൊണ്ട് ഒരു സ്കൂളും കിട്ടിയിരിക്കുക. ജീവൻ രക്ഷിക്കാനുള്ള ആശുപത്രിയും കിട്ടി. നിങ്ങളുടെ മകനും കുടുംബത്തിനും എന്നും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. സാക്ഷാൽ ബ്രഹ്മദേവന് പോലും നമ്മുടെ കാര്യത്തിൽ താല്പര്യമില്ലാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ നോക്ക്, നാട്ടുകാർ മുഴുവൻ ഏട്ടനെ ഇപ്പൊ ബ്രഹ്മദേവനായിട്ട് കാണുന്നു. ഈ അവസരത്തിൽ ഏട്ടൻ പോയി അവരോട് സത്യം തുറന്നു പറഞ്ഞാ അതോടെ തീർന്നുമില്ല. രാഷ്ട്രീയക്കാരല്ലേ, അവരുണ്ടാക്കി കൊടുത്ത പാലവും പള്ളിക്കൂടവും ആശുപത്രിയും എല്ലാം അവര് തന്നെ പൊളിച്ചു മാറ്റിവിടുന്നു. നിങ്ങളൊരു സാധാരണ മനുഷ്യനാണെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യിപ്പിക്കാൻ ഒരു നല്ല മനസ്സുണ്ടായില്ലേ? ഇനി എന്താ വേണ്ടെന്ന് ഏട്ടൻ തീരുമാനിച്ചു. വേണ്ട, പോകാം. പീതാംബരേട്ട, മുഴുവൻ ആൾക്കാരും ഏട്ടനെ പറ്റി പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് എന്ത് സന്തോഷാണെന്നറിയോ? ഏട്ടൻ എന്റെ കൂടെ ഇല്ലാത്തത് എനിക്ക് സഹിക്കാൻ വയ്യാത്ത ദുഃഖം തന്നെയാ. എന്നാ നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്ന കാലം മുഴുവൻ എത്ര സന്തോഷമായിട്ടാ നമ്മൾ ജീവിച്ചത്, അതെപ്പോഴും എന്റെ മനസ്സിലുണ്ട്. എന്റെ ശ്വാസം നനച്ചാലും അതെന്നും നിലനിൽക്കും. പീതാംബരേട്ട, മധുനീതിച്ചതു എന്നാനന്ദ കുളിരായി നീ പൊഴിയുന്നതു. അയ്യോ മധുനീതിച്ചതു എന്നാനന്ദ കുളിരായി നീ പൊഴിയുന്നതു. കാതിൽ ചൊല്ല ഇനി ഒരു മോഹമാ ശ്രുതി തേടി ഒരു മോ
ഞാൻ പീതാമരനല്ല, അത് വേറെ ആളാ. അല്ല, ഞാൻ കണ്ടു, ഞാൻ കണ്ടു. തങ്കമണി, തങ്കമണി, ഞാൻ കണ്ടു, ഞാൻ കണ്ടു. എന്ത് കണ്ടു? നിന്റെ ഭർത്താവിനെ ഞാൻ കണ്ടു. അയ്യോ അച്ഛ, നിങ്ങൾക്ക് എന്ത് ഭ്രാന്താണോ? മരിച്ച ആൾ എന്നെങ്കിലും തിരിച്ചു വരുവോ? അയ്യോ എന്റെ മോളെ, നീ എന്നെ വിശ്വസിക്കി. ഗുരുവായൂരപ്പൻ സത്യമായിട്ട് ഞാൻ അയാളെ കണ്ടു കണ്ടു കണ്ടു. നിങ്ങളും അച്ഛനെ കണ്ടോ? അതെ. എവിടെ വെച്ചാ കണ്ടത്? ആറ്റിനക്കര വെച്ച് ഞാൻ കണ്ടു. ഞാനും അവിടെ വെച്ചാ കണ്ടത്. വല്യച്ച ഭ്രാന്ത് പറയാ, നിനക്കെന്താ പറ്റിയത് കണ്ടു കണ്ടു എന്ന് പറയാനൊക്കെ ആയിട്ട്? അല്ലമ്മേ, എന്നെ പോലെ വല്യച്ചന് പണി വന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അച്ഛൻ വിളിച്ചത്. എനിക്ക് പണിയൊന്നുമില്ല, ഞാൻ നേരിട്ട് കണ്ടതാ. മോളെ, ഞാൻ പീതാമ്പറിനെ കണ്ടു. എന്റെ കൊച്ചുമോൻ സത്യമായിട്ട് ഞാൻ പറയുക, നീ എന്നെ ഒന്ന് വിശ്വസിക്കി. അയ്യോ, അവസരം എന്തായി? അങ്ങനെ ഒന്നുമില്ല ഏട്ടാ. ഏട്ടന്റെ ആത്മാവാ കിടന്ന് ചുറ്റുന്നത്. അത് ഒന്ന് രണ്ട് സ്ഥലത്ത് വെച്ച് ഞാനും കണ്ടു, ചുമ്മാ അങ്ങൊരു പുളു അടിച്ചു. നമ്മുടെ നാട്ടുകാരെ സ്വഭാവം അറിയില്ലേ, ഒന്നും കണ്ടില്ലെങ്കിൽ തന്നെ കണ്ടു കണ്ടു എന്ന് പറഞ്ഞോണ്ട് നടക്കും. ഇപ്പോ എന്റെ അനിയത്തിന്റെ ജീവിതം അവസാനിച്ചല്ലോ എന്നൊരു വിഷമമായിരുന്നു എനിക്ക് ഇതുവരെ. എന്നാ ഇപ്പൊ നീ ആത്മാവിന്റെ കാര്യം പറഞ്ഞതിന് ശേഷമോ താമരയുടെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും സ്ട്രോങ് ആയിട്ട് ഒരു ചേഞ്ച് വരുത്താനുള്ള ഐഡിയ വന്നിട്ടുണ്ട്. എന്താടാ, ആത്മാർത്ഥമായി സ്നേഹിച്ചവന് താൻ കാരണം ഒന്നും സംഭവിക്കാൻ പാടില്ലെന്ന് കരുതി സ്വന്തം ജീവിതം ത്യാഗം ചെയ്തവളാണ് എന്റെ അനിയത്തി. അത്രയ്ക്കും വലിയ മനസ്സിന്റെ ഉടമയോട്, മോളെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നിന്റെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല, അതുകൊണ്ട് നിന്റെ കൂടെ ഞാൻ ജീവിക്കുള്ളൂ എന്ന് എന്താടാ നീ പറയാഞ്ഞത്? എനിക്കങ്ങനെ തോന്നിയില്ല. അതും നിനക്ക് തോന്നിയില്ലല്ലേ. എന്നാ അവളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ട് കുംഭകർണനെ പോലെ ഊർക്കം വലിച്ചുറങ്ങാൻ നിനക്ക് എങ്ങനെയാടാ തോന്നുന്നത്? ആലോചിച്ചോ, ഒരിക്കലും എഴുന്നേക്കാൻ പറ്റാത്ത ഉറക്കം നിനക്ക് ഉണ്ടാകാതിരിക്കട്ടെ, ആലോചിക്കേ. ഇവിടെ ആരും ഇല്ലേ? ആരാ? നിശ്ചയം കഴിഞ്ഞ് ഞങ്ങള് വാക്കു മാറിയതുകൊണ്ട് മോളുടെ ചേട്ടന്റെ ആത്മാവ് നേരിട്ട് വന്നു. എന്റെ അനിയത്തി എനിക്ക് ജീവനാ. അവളുടെ ജീവിതം നശിപ്പിച്ച നിന്നെ ഞാൻ വെറുതെ വിടുവോ? നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും നശിപ്പിച്ച് കളയൊന്ന് ഭീഷണിപ്പെടുത്തി. ഇലക്ഷൻ കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ മോൾക്ക് മോനെ കെട്ടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാ പോയത്. ഇലക്ഷനും ഈ കല്യാണവും തമ്മിൽ എന്താ ബന്ധമെന്ന് എനിക്ക് മനസ്സിലാവണേയില്ല. എന്നാലും അദ്ദേഹത്തിന്റെ ആത്മാവിന് ദേഷ്യം വരണ്ടാന്ന് കരുതി മുഹൂർത്തത്തിന്റെ തീയതി കുറിച്ചിട്ടാ വന്നത്. എന്ത്, തങ്കമണിക്ക് വേണ്ടി നാട്ടുകൂട്ടോ? എന്തിന്? അന്ന് രാത്രി പനിയായിട്ട് ഞാൻ ഇവിടെ കൊച്ചിനെ കൊണ്ടുവന്ന് കാണിച്ചില്ലേ? അന്ന് കൊച്ചിനെ തിരിച്ചുകൊണ്ടാക്കുമ്പോ കള്ളന്മാരെ പേടിച്ച് ഞാൻ മുൻവശത്തെ വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ടിട്ട് മതില് ചാടി പുറത്തേക്ക് വരുമ്പോ അതേതോരത്തം കണ്ടിട്ട് അവൻ പൊട്ടും പൊടിയായിട്ട് അവിടെ ഇവിടെയൊക്കെ ചെന്ന് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് തങ്കമണി ചേച്ചിയെ നാട്ടുകൂട്ടത്തിൽ വിളിപ്പിച്ചു. നിനക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? കളവ് പോയ പോട്ടെന്ന് വിചാരിച്ചുകൂടായിരുന്നോ? അത് ചെയ്യാതെ എന്റെ ഭാര്യക്ക് ആരോടോ അവിത ബന്ധം ഉള്ളതുപോലെ ഒരു കഥയുണ്ടാക്കാൻ ജനങ്ങൾക്ക് സൗകര്യം ചെയ്ത് കൊടുത്തില്ലേ നീ? ശരി, ആ നാട്ടുകൂട്ടത്തില് അവസരം എന്താ ഉണ്ടായത്? എല്ലാം ശരി തന്നെയാ, പക്ഷെ നമ്മുടെ നാട്ടുകടപ്പ് എന്താ? 33 വയസ്സിലൊരു പെണ്ണിന്റെ ഭർത്താവ് മരിച്ചു പോയാ യാതൊരു കാരണവശാലും ഒറ്റയ്ക്ക് ആ പെണ്ണ് ജീവിക്കാൻ പാടില്ല. ശരി, അറിയാതൊരു തെറ്റ് സംഭവിച്ചു പോയെന്ന് തന്നെ വെച്ചോ. അടുത്തതിന് എന്താ ചെയ്യാൻ പറ്റുന്ന? നിങ്ങളെല്ലാം സമ്മതിച്ചാ
പാവപ്പെട്ട തങ്കമണിക്ക് ഞാനൊരു ജീവിതം കൊടുക്കാം. ശരി മക്കളെ, രണ്ടാം കല്യാണം കഴിക്കാൻ തങ്കമണി തയ്യാറാണോ അല്ലയോ എന്ന് നമുക്ക് അറിയണമല്ലോ. അത് ചോദിച്ചു നോക്കിയോ. അങ്ങനെ നോക്കിയാ എനിക്കാണെങ്കിൽ ഭാര്യയില്ല. ഞാൻ തങ്കമണിയെ കല്യാണം കഴിച്ചാ എന്റെ ആദ്യത്തെ ഭാര്യ ആയിരിക്കില്ല അവള്. അതല്ല പ്രസിഡന്റെ, ഇയാള് വേറെ ഞാൻ വേറെ. ഞാനും പീതാംബരേട്ടനും പാർട്ണർമാരെ പോലെ ആയിരുന്നു. അതെങ്ങനെയാ വരുന്നത്? അതെ അങ്ങനെയൊക്കെ തന്നെ വരുന്നത്. തങ്കേച്ചിയുടെ മനസ്സൊന്ന് കലങ്ങിയ എന്റെ അത്രയും വേദന ഇവിടെ വേറെ ആർക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. പ്രസിഡന്റ് ഉറങ്ങിപ്പോയി. ഞാൻ പറയാം, ഇവരെ രണ്ടുപേരുടെയും പ്രായം കണക്കിലെടുത്ത് നോക്കുമ്പോൾ തങ്കമണിക്കൊരു ജീവിതം നീ തന്നെ കൊടുക്ക. ആരംഭത്തൊട്ടേ നിന്റെ മനസ്സിന്റെ ഉള്ളില് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് മനസ്സിലായടാ. അല്ലേട്ടാ, ഞാൻ ആക്ച്വലി എന്താ പറഞ്ഞു വന്നെന്ന് ഒന്നും മിണ്ടാതിരിക്കേ. ഇത്രയും കാലം ആത്മാർത്ഥ സുഹൃത്താണെന്ന് പറഞ്ഞു നടന്നിട്ട് ഇങ്ങനെ ഒരു നയവഞ്ചന ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സ് വന്നത്? അയ്യോ, ഞാൻ പറയുന്ന വ്യക്തമായിട്ടൊന്നും കേല്ല. അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇക്കാര്യത്തിന് സമ്മതിച്ചത്? അതെ, എന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്നൊന്ന് മനസ്സിലാക്ക്. മതിയടാ, നിന്റെ ആഗ്രഹം മനസ്സിലാക്കണം പോലും കള്ളപരീക്ഷ. ഏയ് മിണ്ടായിരിക്കുന്നുണ്ടോ? കുറെ നേരമായി കേട്ടോണ്ടിരിക്കുന്നു. 25-ാം തീയതി കല്യാണം കഴിക്കാന്നല്ലേ ഞാൻ സമ്മതിച്ചിരിക്കുന്നത്? 24-ാം തീയതിയാണ് ഇലക്ഷൻ. അന്ന് നിങ്ങളെ ജീവനോട് അങ്ങോട്ട് തിരിച്ചു വരില്ലേ? പിന്നെന്തോന്ന് കല്യാണം? ഓ എന്ത്! ഇതിന്റെ ഇടയിൽ ആരെങ്കിലും ഇടങ്കോലിട്ട് കേറി വെറുതെ ആവശ്യമില്ലാത്തൊന്നും സംഭവിക്കേണ്ടെന്ന് കരുതിട്ടാ എന്റെ ചെറിയ ബുദ്ധിയിൽ ഇങ്ങനെ ഒരു നല്ല കാര്യം ഉദിച്ചത്. അയ്യോ പാട്ടറേ, നിന്റെ നല്ല മനസ്സ് കാണാതെ ഞാൻ എന്തൊക്കെയോ അനാവശ്യം പറഞ്ഞു പോയല്ലോ. നിന്റെ മനസ്സിനത് വിഷമം ഉണ്ടാക്കി കാണില്ലേ? എന്നോട് ക്ഷമിക്ക് പാട്ടറേ. അത് സാരമില്ല, ഇനിയെങ്കിലും നീ എന്നെയും എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിലും സംശയിക്കരുത്. അവളെങ്ങനെ വരാനാ? എന്താടി, അവൾക്കും സേതുരാമനും നാളെ നാട്ടുകൂട്ടത്തില് കല്യാണമാ. ആ സന്തോഷത്തില് മതിമറന്നിരിക്കുക അവള്. അവള് ചെലപ്പോ നാട്ടുകൂട്ടം പേടിച്ച് സമ്മതിച്ചതായിരിക്കും. ഞാനും അങ്ങനെയൊക്കെ തന്നെയാ വിചാരിച്ചത്. ഇന്നാളൊരു ദിവസം തങ്കമണിയുടെ വീടിന്റെ മതില് ചാടി ഒരുതന് ഓടിപ്പോയെന്ന് കേട്ടില്ലേ? അത് വേറെ ആരുമല്ല, സേതുരാമൻ തന്നെയാണെന്നേ. ചുമ്മാതിരടി, ഞാനൊന്നും അത് വിശ്വസിക്കില്ല. അങ്ങനെ പറയാതെ അടുത്ത വീട്ടുകാരി അവളുടെ കൊച്ചിന്റെ തലയിത്തോട്ട് സത്യം ചെയ്ത് പറഞ്ഞതാ. അപ്പൊ പിന്നെ വിശ്വസിക്കാതിരിക്കാൻ പറ്റൂ. കൂട്ടുകാരനായി ഇത്രയും കാലം നടന്നിട്ട് ഇപ്പൊ തങ്കമണിയുടെ വീട്ടുകാരനാകാൻ പോവാണ്. സേതുരാമ, ഓ, നമ്മുടെ നാട്ടിൽ ആശുപത്രിയും പാലും പള്ളിക്കൂടം ഒക്കെ വരാൻ കാരണം പീതാംബരനാ. എന്നാ അതൊക്കെ കാണാനുള്ള യോഗം പീതാംബരനുണ്ടായില്ലല്ലോ. കുറച്ചു നേരം കൂടി ഒന്ന് കാത്തിരിക്കും. ഏകദേശം ഒരു അരമണിക്കൂർ കൂടി കഴിയുമ്പോ ഇവിടെ എല്ലാവരും ഒരുപാട് സന്തോഷിക്കുന്ന, അല്ല ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം ഞാൻ അപ്പൊ വെളിപ്പെടുത്താൻ പോവാ. അല്ല മോനെ, സന്തോഷമുള്ള കാര്യം എന്തിനാ വെച്ച് നീട്ടുന്നത്? എല്ലാരും മുമ്പിൽ നിന്ന് പറഞ്ഞുകൂടെ? ക്ഷമിക്കേ, ക്ഷമിക്കേ, ക്ഷമിക്കേ. നിന്റെ സേതുരാമൻ നാട്ടുകൂട്ടത്തിൽ സംസാരിച്ചത് ശരിയാണോ? ഏതെങ്കിലും ഒരുത്തിന് എന്നെ കെട്ടണമെന്ന് പറഞ്ഞ അത് പോട്ടെ, എന്നാ ഈ സേതുരാമൻ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ ഇപ്പല്ല ഒരു കാലത്തും എനിക്ക് സേതുരാമനെ ഭർത്താവ് വഹിക്കണം പറ്റില്ല. രുക്മിണി, ഞാൻ ചത്താൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുക. ഞാൻ ചാവാൻ തയ്യാ. രുക്മിണി ഒന്ന് ചുമ്മാതിരിക്കേ. മതി രുക്മിണി, രുക്മിണി തങ്കമണി വിളിച്ചത് നീ കേൾക്കുന്നില്ല. ഞാൻ വിളിച്ചിട്ട് എന്താ നീ കേൾക്കാത്തത്? ആരുടെ അടുത്തേ സംസാരിക്കുന്നത്? അല്ലടി, വീടിനകത്തേക്ക് പോയി വിളിപ്പോ റോട്ടിന്ന് വരുന്നത് എങ്ങനെയാ? ഇത് കൂട്ടിന്ന് പറന്നുപോയി. ഇതിനെ പിടിക്കാൻ വേണ്ടി നാട് മുഴുവൻ ഓടിയിട്ട് വരിക. നിന്റെ തങ്കമണി ഇവിടെ നിന്ന് കരഞ്ഞ് നിന്നെ എന്തൊക്കെയോ ശപിച്ചോണ്ടാ പോയത്. എന്തിന്? സേതുരാമ തല പൊട്ടി പോകുന്ന പോലെ ഉണ്ട്. ആ രഹസ്യം ഒന്ന് പറഞ്ഞതാടാ. ചേച്ചി ഇങ്ങോട്ട് വന്നാലോ, നിങ്ങൾ ആരെങ്കിലും കണ്ടാലോ ഒരു കാര്യം പറയണം. പിതാവ് ചേട്ടൻ മരിച്ചിട്ടില്ലാന്ന് ഇത് എത്രയും വേഗം പറയണം. ഈ റോക്കറ്റൊക്കെ പൊങ്ങുമ്പോ ഈ തീ ഇങ്ങനെ കത്തി താഴോട്ട് വരുന്നു, അതുപോലത്തെ ഒരു രഹസ്യം. അതുകൊണ്ട് ഈ റോക്കറ്റ് പൊങ്ങുമ്പോൾ കൗണ്ട് ഡൗൺ ഇല്ലേ, അതുപോലെ ഒന്ന് എണ്ണിക്കേ. 3, 2,
ഒരു രഹസ്യം വെളിയിലായി. ഹീറോ ചെന്നുണ്ടല്ലോ, ഇവന്റെ രഹസ്യമേ പറഞ്ഞില്ല. അതിന്റെ ഇടയ്ക്കാ നിന്റെ ഒരു രഹസ്യം. പീതാംബരൻ ചേട്ടൻ ജീവനോടെ ഉണ്ട്. എന്ത് പോലീസ് ഓഫീസറാ നിങ്ങള്? ചത്തുപോയ പീതാംബരന് വേണ്ടിട്ടല്ലേ ഈ ബൈ ഇലക്ഷൻ നടത്തുന്നേ? ആ പീതാംബരൻ ഇന്ന് വൈകുന്നേരം വോട്ട് ചെയ്യാൻ വരും എന്നാ കേട്ടെ. സാറുമാര് നേരിട്ട് കണ്ടോ? അല്ല, ആരോ മരിക്കാൻ പോകുന്നു പറഞ്ഞു നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടു വന്നത്. ഇപ്പൊ മരിച്ചവൻ ജീവനോടെ വരുന്നാണല്ലോ പറയുന്നേ. സാർ, ചിലപ്പോ നമ്മുടെ തലേന്ന് തൊപ്പിതെറിച്ചേക്കാം. ഏതോ ഒരു ശവം എടുത്ത് അത് പീതാംബരന്റെ ബോഡിയാണെന്ന് പറഞ്ഞ് സാറല്ലേ സർട്ടിഫിക്കറ്റ് കൊടുത്തേ? അവനാണ് വൈകുന്നേരം വന്ന് വോട്ട് ചെയ്യാൻ പോകുന്നത്. സാർ, എന്ത് അന്യായോ ഞാൻ ഈ കേൾക്കുന്നത്. അന്യായം മാത്രമല്ല, അക്രം കൂടി. കാശും പാർട്ടി കാശും എല്ലാം ചെലവായി. ചെലവീതല്ല, ക്രിമിനൽ ബുദ്ധിയോടെ അവൻ തന്ത്രപരമായി പ്ലേ ചെയ്ത് നമ്മളെ കൊണ്ട് ചെലവ് ചെയ്യിപ്പിച്ചു. അവനെങ്ങാനും ജീവനോടെ ഇങ്ങോട്ട് തിരിച്ചു വന്നാ പിന്നെ നമുക്ക് സർക്കാർ ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ പ്രശ്നം. അവനൊരിക്കലും ജീവനോടെ വരാൻ പാടില്ല. പീതാംബരത്തെ ഞാൻ കൊന്നോളാം, സേതുരാമനെ നീ കൊല്ല്. കൊട്ടേഷൻ പാർട്ടി റെഡിയല്ലേ? സേതുരാമന്റെ തല വെട്ടിക്കൊണ്ടുവരാതെ ഒരുത്തനും എന്റെ മുമ്പിൽ വന്നു പോവരുത്. സേതുരാമന്റെ തല വെട്ടാതെ നിങ്ങളുടെ മുഖത്ത് പോലും ഞാൻ നോക്കില്ല. ഇത് സത്യം. നിങ്ങളും കേട്ടോ, ആ പീതാംബരൻ MLA കൊന്ന് അവന്റെ ശവത്തോടെ നിങ്ങൾ എന്നെ വന്ന് കാണാവൂ. അങ്ങനെ ചെയ്തതാണ് നീ എന്റെ ആള്. നിങ്ങളുടെ ആളാണ് ഞങ്ങൾ തെളിയിച്ചത്. ആ പീതാംബരൻ ഇപ്പൊ എവിടെയുണ്ടാവും? ഞാൻ കണ്ടു. ആരാണ് അവരെ കണ്ടത്? ഒരാഴ്ച മുമ്പ് പീതാംബരനെ ഞാൻ ജീവനോടെ കണ്ടു. അന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആരും വിശ്വസിച്ചില്ല. ഇപ്പൊ കണ്ടോ, ഞാൻ പറഞ്ഞ സത്യമായില്ലേ? എടാ കേശവ, പീതാംബരനെ നീ എവിടെ വെച്ചാ കണ്ടത്? കാട്ടിനക്കരെ വെച്ച്. മണ്ട, അക്കരെ എവിടെ വെച്ചാ കണ്ടത്? കാട്ടിൽ വെച്ച് കണ്ടു. പാർട്ണർ ഇപ്പൊ ആളെല്ലാം വിളിച്ച് കൂട്ടിയിട്ടുണ്ടാവും. ഞാനിപ്പൊ നാട്ടിലേക്ക് ചെല്ലുമ്പോ എല്ലാരും എന്നെ കണ്ട് ഞെട്ടി. ആട് വലയെ കുടുങ്ങി. നീ ഇവരെ മാത്രമല്ല വിഡ്ഢികളാക്കിയത്, ഞങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു വലിയ ഗ്രൂപ്പിന്റെ തന്നെ ജോലി പോയി. അവരുടെ മൊത്തം കുടുംബാംഗങ്ങളും റോഡിലെത്തേണ്ട അവസ്ഥ നീ ഉണ്ടാക്കി. എടോ പോലീസേ, എന്തിനാ അവനോടൊക്കെ ഇത് പറയാൻ നിൽക്കുന്നത്? ഡാ നോക്ക്, നിന്റെ നാട്ടിൽ നീ പാലം മാത്രം ആവശ്യപ്പെട്ടത്, എന്നാൽ ഇപ്പോ സ്കൂള്, ആശുപത്രി ഇതെല്ലാം കൂടി ബോണസായി കിട്ടിയില്ലേ നിങ്ങക്ക്? വെരി ഗുഡ്. എല്ലാ സ്ഥലത്തും ബോബ് വെച്ചില്ലേ? ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ക്ഷമിക്ക്, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഫോൺ ചെയ്യാം. അതിനുശേഷം മൊത്തം നമുക്ക് തകർത്ത് കളയാം. ഇപ്പൊ നിനക്ക് ചെയ്യാനുള്ള ഒരു കാര്യം മാത്ര, അതായത് നീ കളിച്ച കളി യാഥാർത്ഥ്യമാകണം. മനസ്സിലായില്ലേ? നാട്ടുകാർക്ക് വേണ്ടി ചത്തതായി അഭിനയിച്ചില്ലേ? അതിപ്പോ ശരിക്കും നടക്കാൻ പോവാ. ഇതാ ഈ വിഷം കുടിച്ച് നിന്റെ ജീവിതം അവസാനിപ്പിച്ചോ, അതാ ഈ നാടിന് നല്ലത്. അല്ലെങ്കിൽ മൊത്തം തരിപ്പണമായി. നീ കാരണം നിന്റെ നാട് പഴയ അവസ്ഥയിലേക്ക് വന്നെത്തും. എന്റെ ഭാര്യ തൊട്ട് എന്റെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും തന്നെ എനിക്ക് വേണ്ടി കരഞ്ഞു കഴിഞ്ഞിരിക്കുക. എന്നാ ഞാൻ കാരണം ഇനി ആരും കരയണ്ട. നാട്ടുകാരെ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയാ ഞാൻ മരിച്ച പോലെ അഭിനയിച്ചത്. ഇപ്പോ ആ സന്തോഷം നിലനിർത്താനായിട്ട് ഇത് ഞാൻ ചെയ്യേണ്ടത് ആവശ്യം തന്നെയാ. അതെ ചേച്ചി.
എനിക്കിപ്പോ കാണണം എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോ സീതരാമ. അയ്യോ, നിങ്ങളെല്ലാം സമാധാനമായിട്ട് വീട്ടിലേക്ക് പോകും. ഞാനും പീതാംബരേട്ടനും രണ്ടു ദിവസം ഒളിവിൽ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഇപ്പൊ നിങ്ങളെല്ലാരും പോ, ചേച്ചി പോയിക്കോ. ചക്കരെ, നീ ഞങ്ങളെ ഒന്നും കഷ്ടപ്പെടുത്താതെ പൂർണ്ണ മനസ്സോടെ നടന്നു വന്ന് ആ കുഴിയിൽ ഇറങ്ങി സന്തോഷത്തോടെ കിടന്നാട്ടെ. ഇൻസ്പെക്ടർ സാർ ഒന്ന് സഹായിച്ചോളൂ. ചക്കരെ, നീ വലിയവനാടാ, വലിയ മനസ്സിന്റെ ഉടമ. സന്തോഷത്തോടെ കിടന്നുറങ്ങ്. ഒന്നിനെ പറ്റി ആലോചിച്ച് നീ വേവലാതിപ്പെടേണ്ട കാര്യമില്ലല്ലോ. നടക്ക് ചക്കരെ, ഇറങ്ങു ഇറങ്ങു, സൂക്ഷിച്ച്. അല്ല, ഇവന്റെ കഥ കഴിഞ്ഞു. ഇവന്റെ ഒരു കൂട്ടുകാരൻ സേതുരാമൻ അല്ലേ, അവന് ഇതുപോലെ ചെയ്യണ്ടേ? കറക്റ്റ്. അവൻ ഇവനെ അന്വേഷിച്ച് ഇക്കരയ്ക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം, അവനെ വഴി തടഞ്ഞു വെച്ച് വെട്ടി തുണ്ടാക്കി പുഴയിൽ വലിച്ചെറിഞ്ഞേക്കാം. നിങ്ങള് ഇവനെ മൂടാൻ നോക്ക്. വാ വാ വാ. നമ്മുടെ നാട്ടിലെ എം എൽ എ ജീവനോടെ ഉണ്ട്, എന്നിട്ടും നമ്മൾ വേറെ ആർക്കോ വോട്ട് ചെയ്തു. വോട്ട് ചെയ്തെന്നുള്ള ഒറ്റക്കാരനെ കൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. വാ, ഞാനൊരു വഴി പറഞ്ഞു. പീതാംബര, വേഗം എണീച്ചു വാ. എങ്ങനെ നിന്നെ കൊല്ലണമെന്ന് രണ്ടു കൂട്ടർ തീരുമാനിച്ചതാ. അതുകൊണ്ട് ഞാൻ എസ് പിയും നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ കൈകൊണ്ട് തന്നെ വിഷം കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു നാടകം കളിച്ചതാ. നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഈ തീരുമാനം എടുത്തത്. വാ, കേറി വാ. നീ ഞങ്ങളെ സഹായിക്കാൻ വന്നല്ലേ, അപ്പോഴേ നിന്നെ ഞങ്ങൾ സംശയിച്ചതാ. കണക്ക് കൂട്ടൽ തെറ്റിയിട്ടില്ല. ഒന്നും ചെയ്യാൻ പാടില്ല. രക്ഷപ്പെട്. കൊല്ലാമാരെ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്, ചുരുങ്ങിയൊരു പത്ത് പേരെങ്കിലും ഉണ്ടാവുമല്ലോ. അവരെ കൊല്ലാനുള്ള ഉണ്ടോ കയ്യില്? നോക്ക്, അവരുടെ കൺമുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടില്ലെങ്കിൽ കഴുത്തിന് മുകളിൽ തല കാണൂല. നിങ്ങൾ എത്രയും വേഗം ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് മര്യാദയ്ക്ക് നാട്ടിൽ ചെന്ന് ചേരാൻ നോക്ക്, അതാ നിങ്ങൾക്ക് നല്ലത്. ചെല്ലു. ശരി ശരി. ഒരു ദിവസം ഉപമുഖ്യമന്ത്രി ആയിരുന്നിട്ട് നീ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയില്ലേ? അപ്പൊ അഞ്ചു വർഷം നീ ആ സ്ഥാനത്തിരുന്നാ എല്ലാം വെട്ടിപ്പിടിക്കുമായിരുന്നല്ലോ. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഞങ്ങളെ ഒരുപാട് കബളിപ്പിച്ചതല്ലേ? നിങ്ങൾ രണ്ടുപേരുടെ എല്ലാ കളികളും ഇന്നത്തോടെ അവസാനിപ്പിക്കും. ഒരു കാര്യം, ഞാൻ പോയി സേതുരാമനെ വെട്ടാം, നിങ്ങൾ പോയി പീതാംബരനെ വെട്ടാം. എന്താണ്, നിങ്ങൾക്ക് മാത്രമേ വമ്പത്തരം കാണിക്കാൻ അറിയത്തുള്ളോ? ഞങ്ങളെ ഒന്നും കണ്ട ആണുങ്ങളാണെന്ന് തോന്നുന്നില്ലേ? ഞങ്ങളുടെ എം എൽ എയോ സേതുരാമനെയോ ആരെങ്കിലും ഒന്ന് തൊട്ടാലുണ്ടല്ലോ, അവന്റെ കഴുത്തെ തലകാണില്ല. ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ആശുപത്രി കെട്ടിത്തന്നു, പാലം കെട്ടിത്തന്നു, പിന്നെ സ്കൂളും കെട്ടിത്തന്നു. എന്നാ ഇതേ നാട്ടില് ഞങ്ങളെ കൊണ്ട് നിങ്ങളുടെ ശവക്കലർ കെട്ടിക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മിനിറ്റ് സമയം തരാം, അതിനുള്ളിൽ എല്ലാവരും ഇവിടുന്ന് വിട്ടോളണം. ഇല്ലെങ്കിൽ ആണുങ്ങളുടെ ആവശ്യമില്ല ഇവിടെ, പെണ്ണുങ്ങളായ ഞങ്ങളൊക്കെ ചേർന്ന് നിങ്ങളുടെ കഥ കഴിക്കും. 30 സെക്കൻഡായി 40 സെക്കൻഡായി. ആ
എന്താടാ തുറിച്ചു നോക്കുന്നത്? എന്തിനാ? ശ്രദ്ധിച്ചു കേട്ടോ, ഒരാളോ രണ്ടുപേരോ നിങ്ങളെ കൊന്ന അത് കൊലപാതകമാണ്. ഈ നാട്ടുകാർ മുഴുവൻ ചേർന്ന് നിങ്ങളെ കൊന്ന അതിന് കലാപം എന്ന് പറയും. നിങ്ങൾ പോകുന്നോ അവരുടെ നിന്ന് വാങ്ങിക്കുന്നു? നമ്മളിപ്പോ പോവല്ലേ? വളരെ സന്തോഷം. ശരി, അപ്പൊ ഞാൻ പൊയ്ക്കോട്ടെ. പുറപ്പെടാണോ? എങ്ങോട്ട്? അല്ല, താലി കെട്ടിക്കഴിഞ്ഞില്ലേ, ഇനിയും അടുത്ത ചടങ്ങൊക്കെ ഇല്ലേ, അതിനുവേണ്ടി. എന്റെ ഏട്ടാ, ഒരുത്തിന് ഇവിടെ പെട്ടിയും തലയിൽ വെച്ചോണ്ട് നിക്ക. പോലീസ് ആണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇതിനൊന്നും ഒരു തീരുമാനമാവാതെ നിങ്ങൾ ഇവിടുന്ന് പോയാ എങ്ങനെ ശരിയാവാ? നിങ്ങൾ ഈ പ്രശ്നമൊക്കെ തീർത്തിട്ട് വന്നോളൂ, ഞാൻ വേഗം പോയിട്ട് പൂവും മലവിയും ഒക്കെ എടുത്തു വെക്കാം. പെട്ടി മാന്യ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഇന്ന് വന്നു കഴിഞ്ഞിരിക്കുക. എന്നാൽ ഒരു ചെറിയ വഞ്ചനാമാർഗത്തിലൂടെയാ അതെല്ലാം നേടിയെടുത്തത്. അതുകൊണ്ട് ഞാനിനി നിയമസഭയ്ക്കുള്ളിൽ പോയി ഇരിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം കൂടി ആർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചോ അയാള് നിയമസഭയിൽ പോകുന്നതാണ് ശരി. എന്ത് പറയുന്നു? എന്നാ പിന്നെ പെട്ടി എടുത്തോട്ട് തന്നെ പോയി കൊണ്ടുവെക്കേ. ചെല്ലെ ചെല്ലെ. ആ പെട്ടി ഞാനാ പ്രിസൈഡിംഗ് ഓഫീസർ. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഇന്ന് തൊട്ട് നമ്മുടെ നാട്ടില് ഓരോ ദിവസവും ആഘോഷം തന്നെയാ. ഈ നാടിന്റെ സന്തോഷം ഇന്ത്യ മുഴുവൻ ലഭിക്കണമെങ്കിൽ നല്ല രാഷ്ട്രീയക്കാരെ നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്.